السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا رسول رب العالمين. الصلاة والسلام عليك يا رحمة للعالمين. الصلاة والسلام عليك يا شفيع المذنبين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العلي العظيم، وصدق وبلغ على رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠർ, ഈ മഹല്ലിലെ സുന്നത്തു ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകന്മാർ, കരളിന്റെ കഷ്ടങ്ങളായ ഭാവിയുടെ പ്രതീക്ഷകളായ കൊച്ചനുജന്മാർ, ഏത് ആത്മീയ സംഗമങ്ങളെയും സാന്നിധ്യം കൊണ്ടും അല്ലാതെയും സഹായിക്കുകയും സഹകരിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാർ, കൊച്ചനുജത്തിമാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അപ്രതീക്ഷിതമായ ഒരു സംഗമമാണ് അള്ളാഹുവിൻ്റെ ഖളാ പ്രകാരം നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അതിലുപരി നല്ലത് ജീവിതത്തിൽ പകർത്താനും അവസാനം നല്ലവർ മാത്രം ഒരുമിച്ചു കൂടുന്ന സുഖലോക സ്വർഗത്തിൽ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീനെന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളായ മനുഷ്യർ, അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മുഅ്മിനായി ജീവിച്ച് അവസാനം മുഅ്മിനായി ഈ ലോകത്ത് നിന്ന് യാത്ര പറയണമെന്ന സന്മാർഗികളുടെ വഴിയിൽ ജീവിക്കുകയും ആ സന്മാർഗികളുടെ വഴിയിൽ തന്നെ പരലോകത്തേക്ക് എത്തിച്ചേരുകയും അവരോടുകൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിജയത്തിന്റെ ലക്ഷ്യം. ഇത് മനുഷ്യന്റെ വിജയലക്ഷ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ എല്ലാ മുസ്ലിമീങ്ങളും അവന്റെ ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, ലോകത്തൊരുപാട് മതങ്ങളുണ്ട്, പ്രത്യേക ശാസ്ത്രങ്ങളുണ്ട്, വിശ്വാസ സംഹിതകളുണ്ട്. എന്നാൽ അവകളിൽ നിന്ന് മുഴുവനും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗികളുടെ വഴിയിൽ, സൽകർമ്മികളുടെ വഴിയിൽ, നന്മയുടെ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. ഏതൊരു മുസ്ലിമും ഓരോ ദിവസവും നിർബന്ധമായി 17 പ്രാവശ്യം, അതോടൊപ്പം സുന്നത്തു നിസ്കാരങ്ങളിൽ അതുപോലെ അൽഫാത്തിഹ എന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഫാത്തിഹ വിളിച്ചാൽ, അങ്ങനെ ഒരു മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും നിർബന്ധമായും അല്ലാതെയും ഒരുപാട് തവണ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇത് പ്രാർത്ഥിക്കാതെ ഒരു മുസൽമാന്റെ ദിവസം മുന്നോട്ട് പോവാൻ കഴിയില്ല. ആ പ്രാർത്ഥനയില്ലാതെ നമുക്ക്, മുസ്ലിമീങ്ങളായ നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഓ പടച്ച റബ്ബേ, നീ ഞങ്ങളെ സന്മാർഗികളുടെ വഴിയിൽ വഴി നടത്തണേ അല്ലാ. എന്നിട്ട് അടുത്ത ആയത്തിലൂടെ അള്ളാഹുവിനൊരു ക്ലാരിഫൈ ചെയ്തു കൊടുക്കുകയാണ്. അള്ളാഹു തന്നെ നമ്മോട് പറയാൻ വേണ്ടി പറയുകയാണ്, ആരാണ് സൽകർമ്മികളുടെ വഴി, ഏതാണ്? അതേ സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഒരുപാട് പ്രത്യേക ശാസ്ത്രങ്ങളുള്ള ലോകത്ത്, വിശ്വാസ സംഹിതകൾ ഒരുപാടുള്ള ലോകത്ത്, നേതാക്കന്മാർ ഒരുപാടുള്ള ലോകത്ത്, സംഘടനകൾ ഒരുപാടുള്ള ലോകത്ത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം. പടച്ചവനേ, നീ നിഅ്മത്ത് ചെയ്ത ആളുകളുടെ വഴിയിൽ, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയിൽ ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. അല്ലാഹുവിനോട് നമ്മുടെ പ്രാർത്ഥനയാണ്, പടച്ചവനെ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണം. അല്ലാഹു അനുഗ്രഹിച്ചവരാരാണ്? സുബ്ഹാനല്ലാഹ്. പ്രസംഗിക്കുന്ന ഞാൻ, എനിക്ക് റബ്ബ് തന്ന അനുഗ്രഹം കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അല്ലാതെ എൻ്റെ കയ്യിൽ എനിക്ക് സ്വന്തമായൊരു കഴിവുമില്ല. എന്റെ ഉസ്താദുമാരുടെ പ്രയത്നം കാരണം, എന്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കാരണം അല്ലാഹു വല്ല കഴിവും തന്നിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ നിഅ്മത്താണ്. ആ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ, പടച്ചവനേ, നീ ഞങ്ങളെ നല്ല പ്രഭാഷകനാക്കണമെന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവോട് പറയാണ്, പടച്ചവനേ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണോ. അപ്പൊ പ്രസംഗിക്കുക എന്നത് അല്ലാഹു തന്ന കഴിവാണ്. അല്ലാഹുവേ, നീ ഞങ്ങളെ പ്രഭാഷകന്മാരാക്കണമെന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. പിന്നെയോ പ്രസംഗം കേൾക്കുന്നത് അല്ലാഹു തന്ന നിഅ്മത്ത് കൊണ്ടാണ്, റബ്ബ് തന്ന ചെവി കൊണ്ടാണ് നിങ്ങൾ പ്രഭാഷണം കേൾക്കുന്നത്. അതും അല്ലാഹുവിന്റെ നിഅ്മത്താണ്. ആ പ്രാർത്ഥനയുടെ അർത്ഥം, നീ ഞങ്ങളെ നല്ല കേൾവിക്കാരാക്കണം, ശ്രോതാക്കളാക്കണം എന്നാണോ? അതുമല്ല. ഇനി നല്ല സിക്സ് പാക്ക് ബോഡിയുള്ള, നല്ല ശരീരമുള്ള, നല്ല ആരോഗ്യമുള്ള മനുഷ്യർ, ആ ആരോഗ്യവും അല്ലാഹു നൽകുന്ന നിഅ്മത്താണ്. ആ പ്രാർത്ഥനയുടെ അർത്ഥം, പടച്ചോനെ, ഞങ്ങൾക്കൊക്കെ നല്ല ആരോഗ്യം തരണമെന്നാണോ? അതുമല്ല. ഇനിയോ നല്ല സമ്പത്തുള്ള ധനാഢ്യനായ ആളുകൾ അവർക്കും അല്ലാഹു കൊടുക്കുന്ന നിഅ്മത്താണ് പടച്ചവനെ നീ ഞങ്ങൾക്ക് ധനം നൽകണമെന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം അതുമല്ല. ഇതൊക്കെ അല്ലാഹുവിന്റെ നിഅ്മത്ത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ വിജയിക്കാനുള്ള നിദാനം ഇതൊന്നുമല്ല. മറ്റൊരായത്തിലൂടെ പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്, അൻഅമല്ലാഹു മിനൻ നബിയീന വസ്സുദ്ദീഖീന വസ്സാലിഹീൻ. പടച്ചവനെ നീ ഞങ്ങൾക്ക് തരേണ്ട നിഅ്മത്ത് സമ്പത്തെന്ന നിഅ്മത്തല്ല, ആരോഗ്യമെന്ന നിഅ്മത്തല്ല, മക്കളെന്ന നിഅ്മത്തല്ല, അധികാരമെന്ന നിഅ്മത്തല്ല, സൗകര്യങ്ങളെന്ന നിഅ്മത്തല്ല, പ്രഭാഷണമെന്ന കഴിവല്ല, കേൾവിക്കാരനെന്ന ശ്രോതാവെന്ന കഴിവല്ല, മറിച്ച് അൻഅമല്ലാഹു മിനൻ നബിയീൻ, നിന്റെ അമ്പിയാക്കന്മാരായ നീ ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരും മനുഷ്യരാണ്. ആ മനുഷ്യരിൽ അമ്പിയാക്കളാണ്, അവരിൽ മുർസലീങ്ങളാണ്. ആ മുർസലീങ്ങളിൽ തന്നെ ഖുർആനിൽ പേര് പറയപ്പെട്ട 25 പേരാണ്. അവരിൽ നിന്ന് ഉലുൽ അസ്മുകളാണ്. അവരിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തു നബി ആ റസൂലുള്ളാഹി തങ്ങൾ ഉൾപ്പെടുന്ന അമ്പിയാക്കന്മാർക്ക് അല്ലാഹു കൊടുത്ത നിഅ്മത്ത് അവരുടെ വഴിയിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആ അമ്പിയാക്കന്മാർക്ക് അല്ലാഹു കൊടുത്ത നിഅ്മത്ത് എന്താണ്? സമ്പത്താണോ അവർക്ക് കൊടുത്ത നിഅ്മത്ത്? അല്ല അല്ല, മറിച്ച് അല്ലാഹുവിനെ വഴിപ്പെടാനുള്ള അനുഗ്രഹമാണ്, അല്ലാഹുവിനെ സ്നേഹിക്കാനുള്ള ഭാഗ്യമാണ്, അല്ലാഹുവിലെല്ലാം അർപ്പിക്കാനുള്ള ഭാഗ്യമാണ്. അവരുടെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. ഏത് നബിമാരെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ, ഒന്നാമത്തെ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകനായ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അമ്പിയാക്കന്മാരെ ചരിത്രമെടുത്താലും അവരെ ജീവിതത്തിലൊന്ന് പഠനം നടത്തിയാൽ നമുക്ക് സാധ്യമല്ല. നമുക്ക് കഴിയുന്ന രൂപത്തിൽ പഠനം നടത്തിയാൽ കൊള്ളാവുന്നതല്ലാതെ തള്ളേണ്ട ഒന്നും തന്നെ അവരെ ജീവിതത്തിൽ ഇല്ല തന്നെ. അവരിൽപ്പെട്ട പ്രധാനപ്പെട്ടൊരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം. നമ്മൾ ഈ റാത്തീബ് നടത്തുന്നതിന്റെ പൊരുളിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. നമുക്ക് സ്വാലിഹീങ്ങളുടെ വഴിയാണ് പ്രധാനപ്പെട്ടത്. അവരെ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരലാണ് പ്രധാനപ്പെട്ടത്. എല്ലാത്തിനേക്കാളും പ്രധാനം ഈ സ്വാലിഹീങ്ങളുടെ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരലാണ്. സുബ്ഹാനല്ലാഹ്, ഉലുൽ അസ്മുകളിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മനുഷ്യർക്ക് അല്ലാഹു നൽകുന്ന പ്രധാനപ്പെട്ട 3 നിഅ്മത്തുകൾ. ഒന്നെന്റെ ശരീരമാണ്. എന്റെ ശരീരത്തിന് വല്ല പ്രയാസവും വന്നാൽ ആ പ്രയാസം എനിക്ക് സഹിക്കാൻ കഴിയില്ല, അപ്പോ പിന്നെ എനിക്ക് സമ്പത്ത് പ്രശ്നമല്ല. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവഴിക്കും, എന്റെ ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടണോ. അതുപോലെ എന്റെ കുടുംബം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കുടുംബത്തെ തിരിച്ചു കിട്ടാൻ വേണ്ടി എന്തും ഞാൻ ചെലവഴിക്കും. അതോടൊപ്പം തന്നെ സമ്പത്താണ്. ഈ 3 എണ്ണമാണ് മനുഷ്യന് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇത് 3ലും പരീക്ഷണം ലഭിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നതിന്റെ പൊരുളിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, അൻഅമല്ലാഹു മിനൻ നബിയീന വസ്സുദ്ദീഖീന വസ്സാലിഹീൻ. ആ അമ്പിയാക്കന്മാരെടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലഭിച്ച പരീക്ഷണങ്ങൾ നോക്കൂ നിങ്ങൾ. ഒന്ന് സമ്പത്തിൽ ലഭിച്ച പരീക്ഷണമാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് പരീക്ഷണം ലഭിച്ചത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഖലീലായി അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹുവിന്റെ കൂട്ടുകാരനായി സ്നേഹിതനായി ഖലീലായി അല്ലാഹു അങ്ങ് സെലക്ട് ചെയ്തപ്പോ മലക്കുകൾക്ക് വല്ലാത്ത വിഷമം, അസൂയയുടെ വിഷമമല്ല. ഒരു നല്ല മിടുക്കനായ വിദ്യാർത്ഥി, ഉദാഹരണം പറയാം, നമ്മൾ ദർസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്ന നല്ല മിടുക്കനായ ഒരു കുട്ടി, നന്നായി പഠിക്കുന്നവനാണ്, ഉസ്താദുമാരെ പറയുന്നതൊക്കെ അനുസരിക്കുന്നവനാണ്, അത്ര നല്ലൊരു കുട്ടിയാണ്. പക്ഷേ റബീഉൽ അവ്വലിൽ ബെസ്റ്റ് സ്റ്റുഡന്റിനുള്ള സമ്മാനം കൊടുത്തപ്പോൾ, നല്ല കുട്ടിക്കുള്ള സമ്മാനം കൊടുത്തപ്പോ മറ്റൊരു കുട്ടിയെ സെലക്ട് ചെയ്താൽ സ്വാഭാവികമായും നല്ല കുട്ടിയുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, പടച്ചോനെ എന്റെ ഉസ്താദിന് എന്നോട് വല്ല ദേഷ്യമുണ്ടോ, എന്റെ ഉസ്താദിന് എന്നോട് വല്ല വെറുപ്പുണ്ടോ, എന്തേ എന്നെ സെലക്ട് ചെയ്യാതിരുന്നത്, കിട്ടാത്ത വിഷമോ അല്ല, മറിച്ച് എന്നോട് ഉസ്താദിന് വല്ല വിഷമോ ഉണ്ടാകുമോ എന്ന പേടിയാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖലീലായി അങ്ങ് പ്രഖ്യാപിച്ചപ്പോൾ മലക്കുകൾ അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, നീ പറയുന്നതൊക്കെ അനുസരിക്കുന്ന ഞങ്ങൾ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കഴിക്കണ്ട, ഭക്ഷണം കഴിക്കാത്ത കൊണ്ട് ബാത്റൂമിലും പോകണ്ട, അവർക്ക് ഉറക്കമില്ല, അവർക്ക് ഭാര്യമാർ, അവരിൽ ആണും പെണ്ണുമില്ല, അതുകൊണ്ട് അവർക്ക് ഭാര്യയും ഭർത്താവുമില്ല, ഭാര്യയും ഭർത്താവുമില്ലാത്തതുകൊണ്ട് അവർക്ക് മക്കളില്ല, അതുകൊണ്ട് അവർക്ക് ജോലിക്ക് പോകണ്ട, അങ്ങനെ ഒന്നിനും സമയം ചെലവഴിക്കാനില്ല, എല്ലാ സമയവും ഇല്ലല്ലാഹ് അല്ലാഹുവിലേക്ക് അർപ്പിച്ച വിഭാഗമാണ് മലക്കുകൾ. നിസ്കരിക്കുന്നവർ മുഴുവൻ സമയവും നിസ്കാരത്തിലാണ്, അതേ ദിക്റ് ചൊല്ലുന്നവർ എപ്പോഴും ദിക്റിലാണ്, അതുപോലെ എഴുത്തിലുള്ളവരെപ്പോഴും എഴുത്തിലാണ്, സംരക്ഷണത്തിലുള്ളവരെപ്പോഴും സംരക്ഷണത്തിലാണ്. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി മുഴുവൻ സമയവും നിർവഹിക്കുന്നവരാണ് മലക്കുകൾ. അങ്ങനത്തെ മലക്കുകൾ അല്ലാഹുവോട് പറയുന്ന, അല്ലാ, നീ പറയുന്ന പണി മുഴുവനും ചെയ്യുന്ന ഞങ്ങൾ, ഞങ്ങളാരെയും നീ ഖലീലായി പ്രഖ്യാപിക്കാതെ ഭാര്യയുള്ള, മക്കളുള്ള, സമ്പത്തുള്ള, ഉറങ്ങുന്ന, ഭക്ഷണം കഴിക്കുന്ന, എല്ലാം ചെയ്യുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിമിനെ നീ ഖലീലായി പ്രഖ്യാപിച്ചതിന്റെ പൊരുളെന്താണ് അല്ലാ? പണിയും ചെയ്യുന്ന ഞങ്ങൾ, ഒരു സമയവും വിശ്രമിക്കാത്ത ഞങ്ങൾ, കിടന്നുറങ്ങാത്ത ഞങ്ങൾ, ഞങ്ങൾ ആരെയും നീ സെലക്ട് ചെയ്യാതെ കിടന്നുറങ്ങുന്ന, ഭക്ഷണം കഴിക്കുന്ന, അതുപോലെ തന്നെ ഭാര്യയും മക്കളും സമ്പത്തും ഒക്കെ ഉള്ള ഇബ്രാഹിമിനെ ഖലീലായി പ്രഖ്യാപിക്കാനുള്ള കാരണം എന്താണ്? ബഹുമാനപ്പെട്ട മലക്കുകളോട് അള്ളാന്റെ കൽപ്പന, നിങ്ങൾ ഇബ്രാഹിം നബിയെ പോയി പരീക്ഷിക്കണം, ചരിത്രം വിശാലമാണ്, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അങ്ങനെ അതാ മലക്ക് മനുഷ്യവേഷം രൂപിച്ച് മനുഷ്യ രൂപത്തിൽ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വരികയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അതാ ഒരു മലഞ്ചെരുവ് മുഴുവനും ഒരു ഭാഗത്ത് ആടുകളാണ്, മറ്റൊരു ഭാഗത്ത് ഒട്ടകങ്ങളാണ്, മറ്റൊരു ഭാഗത്ത് ആടുകളാണ്. ഈ ആടുമാടൊട്ടകങ്ങളെ മുഴുവനും പരിചരിച്ചു കൊണ്ടിരിക്കുന്ന, അതേ പോറ്റിക്കൊണ്ടിരിക്കുന്ന, തീറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് മനുഷ്യരൂപത്തിലുള്ള ഈ മലക്ക് വന്നിരിക്കുന്നു. ഒരു ഭാഗത്തിരുന്നുകൊണ്ട് ദിക്റ് ചൊല്ലാൻ തുടങ്ങി, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ വറബ്ബുൽ മലായികതി വറൂഹ്. മലക്കൊരു ഭാഗത്തിരുന്ന് അങ്ങ് തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങിയപ്പോ, അല്ലാഹുവിന്റെ ദിക്ർ അങ്ങ് ചൊല്ലാൻ തുടങ്ങിയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതങ്ങ് കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, പടച്ചവനെ എന്നെ പടച്ച റബ്ബേ, എനിക്ക് വെള്ളം തരുന്ന റബ്ബേ, എനിക്കെല്ലാം തന്ന എന്റെ റബ്ബേ, ആ റബ്ബിനെ കുറിച്ചുള്ള ദിക്റാണല്ലോ. മനസ്സ് പെടക്കാൻ തുടങ്ങി. അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോ, അല്ലാഹുവിന്റെ സ്മരണകളെ വിറക്കുമ്പോ, പടച്ച റബ്ബിനെ കുറിച്ച് പറയുമ്പോ മനസ്സ് അല്ലാഹുവിലേക്ക് അടുക്കുന്നവരാണ് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ. ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം. ഇതുപോലെ പ്രസംഗം കേൾക്കുമ്പോ, പരിശുദ്ധ ഖുർആനോടുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ പടച്ചവനെ നിന്നെ കുറിച്ചോർക്കുന്ന മനസ്സ് ഞങ്ങൾക്ക് തരണേ അല്ലാ. ഇതാണ് ഇഹ്ദിനസ്സിറാത്തൽ മുസ്തഖീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇനി ദിക്ർ പിന്നെയും കേൾക്കാൻ വല്ലാത്തൊരാഗ്രഹം. അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽപ്പെട്ട, മുർസലീങ്ങളിൽപ്പെട്ട, ഉലുൽ അസ്മുകളിൽപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ മനുഷ്യരൂപത്തിൽ വന്ന മലക്കിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുന്നു, അല്ലയോ മനുഷ്യ, ആ ദിക്ർ ഒരു തവണ കൂടെ ചൊല്ലിത്തരുമോ? ദിക്ർ ഒരൊറ്റ പ്രാവശ്യം കൂടെ ചൊല്ലി തന്നാൽ എത്രയാ പ്രതിഫലം പറയുന്നത്? എന്റെ ആയിരക്കണക്കിന് ആടുകളിൽ നിന്ന്, എന്റെ ആയിരക്കണക്കിനും ആടുകളിൽ നിന്ന്, എന്റെ ആയിരക്കണക്കിന് ഒട്ടകങ്ങളിൽ നിന്ന് പകുതി നിങ്ങൾക്ക് തരാ. 1000 പ്രാവശ്യം ഔസുല്ലാഹുവിനെ വിളിക്കാനല്ല പറഞ്ഞത്, കുത്തുബിയ്യത്ത് നടത്താനല്ല പറഞ്ഞത്. ഒരൊറ്റ പ്രാവശ്യം ഒരു ദിക്ർ ചൊല്ലി തന്നാൽ എന്റെ ആയിരക്കണക്കിനാടുമാടൊട്ടകങ്ങളിൽ നിന്ന് പകുതി നിങ്ങൾക്ക് തരാ. സുബ്ഹാനല്ലാഹ്. മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് രണ്ടാമതും ദിക്ർ ചൊല്ലിക്കൊടുക്കുന്നു. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ വറബ്ബുൽ മലായികതി വറൂഹ്. രണ്ടാമതും ആ ദിക്റങ്ങ് ചൊല്ലിക്കേട്ടപ്പോ, അല്ലാ എന്നെ കുറിച്ചുള്ള മധുഹാണല്ലോ ഈ പറയുന്നത്, എനിക്കിനിയും കേൾക്കണം. മനസ്സ് വെട്ടാൻ തുടങ്ങി, ആഗ്രഹിക്കുകയാണ് റബ്ബിനെ കുറിച്ച് പിന്നെയും പിന്നെയും കേൾക്കാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കിനോട് പിന്നെയും പറയുന്നു, ആ ദിക്ർ ഒരു തവണ കൂടെ ചൊല്ലിത്തരുമോ? ഒരൊറ്റ പ്രാവശ്യം കൂടെ ചൊല്ലി തന്നാൽ എന്റെ ആയിരക്കണക്കിന് ആടുമാടൊട്ടകങ്ങളിൽ നിന്ന് മുഴുവനും നിങ്ങളെടുത്തോ. ആ ദിക്ർ ഒരൊറ്റ പ്രാവശ്യം കൂടെ എനിക്ക് ചൊല്ലിത്തരുമോ? ബഹുമാനപ്പെട്ട മലക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനു വേണ്ടി ദിക്ർ ഒരു പ്രാവശ്യം കൂടെ ചൊല്ലുന്നു. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുനാ വറബ്ബുൽ മലായികതി വറൂഹ്. ഈ ദിക്ർ കേട്ടപ്പോ കരഞ്ഞുകൊണ്ട്, ഇടറുന്ന തൊണ്ടയോടെ, പൊട്ടുന്ന മനസ്സോടെ, ഒലിക്കുന്ന കണ്ണുനീരോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ആടുമാടൊട്ടകങ്ങളെ മുഴുവനും സമർപ്പിച്ചിട്ട് എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് പിന്നിൽ നിന്ന് മലക്ക് വിളിക്കുന്നു, ഓ പ്രിയപ്പെട്ട നബിയേ, അന റസൂലു മിർ റബ്ബിൽ ആലമീൻ. എനിക്ക് നിങ്ങളെ ആടുകൾ ആവശ്യമില്ല നബിയേ, എനിക്ക് നിങ്ങളെ മാടുകൾ ആവശ്യമില്ല നബിയേ, എനിക്ക് നിങ്ങളെ ഒട്ടകങ്ങൾ ആവശ്യമില്ല നബിയേ, ഞാൻ അല്ലാഹുവിൽ നിന്നുള്ള ദൂതനാണ്, ഞാൻ മലക്കാണ് നബിയേ. അങ്ങയെ, സമ്പത്തുള്ള അങ്ങയെ, ധനാഢ്യനായ അങ്ങയെ അല്ലാഹു ഖലീലായി പ്രഖ്യാപിച്ചപ്പോ അതിന്റെ പൊരുളെന്നറിയാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ് നബിയേ. അങ്ങ് വിജയിച്ചിരിക്കുന്നു നബിയേ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم أنعم الله من النبيين ഇതുപോലെ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുന്ന അമ്പിയാക്കന്മാരെ മനസ്സ് അവരുടെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. ഇതാണ് മുസ്ലിമീങ്ങൾ 17 പ്രാവശ്യം എല്ലാ ദിവസവും നിർബന്ധമായി പ്രാർത്ഥിക്കുന്നത്. ഇനിങ്ങോട്ട് തിരിച്ചു വന്നാൽ ഏതെല്ലാം അമ്പിയാക്കന്മാരുണ്ട്, ഔലിയാക്കന്മാരുണ്ട്, ഔലിയാക്കന്മാരെ നേതാക്കളുണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇതുപോലെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ സ്നേഹിച്ച എന്റെ അതിരിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല. മാനവറുകൾ അടങ്ങുന്ന സദസ്സിലേക്ക് ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലയോ സ്വഹാബാ, പരിശുദ്ധമായ ദീനിന് അല്പം സമ്പത്ത് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് കഴിയുന്നതൊക്കെ കൊണ്ടുവരണോ. സ്വഹാബാക്കൾ കൂട്ടം കൂടി ഓരോരുത്തരും വാശിയിലാണ്, അവനേക്കാൾ മുമ്പിൽ കടക്കണം, ജയിക്കേണ്ടത് എന്തിലാണ്, ദുനിയാവിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, പരിശുദ്ധ മതത്തെ സഹായിക്കുന്നതിൽ എനിക്ക് അവനെ പരാജയപ്പെടുത്തണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലും അല്ലാഹുവിന്റെ മുമ്പിലും എനിക്ക് ഒന്നാമനാകണമെന്ന ചിന്തയാണ്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, റബ്ബേ, എല്ലാ വിഷയത്തിലും സിദ്ദീഖ് തങ്ങളാണ് ഒന്നാം സ്ഥാനത്ത്, ഇവിടെ സമ്പത്ത് കൊടുക്കുന്ന വിഷയത്തിലെങ്കിലും എനിക്ക് ഒന്നാമതാകണം, എനിക്ക് ജയിച്ചു കയറണം, സിദ്ദീഖ് തങ്ങളെ പിന്തള്ളണമെന്ന ചിന്തയാണ്. അഹങ്കാരത്തിനല്ല, ദുനിയാവിലുള്ള മത്സര്യമല്ല, പടച്ച റബ്ബിന്റെ മുമ്പിൽ ജയിക്കാനുള്ള മത്സരമാണ്. അങ്ങനെ എല്ലാ സ്വഹാബാക്കളും ഓരോരുത്തരായി സമ്പത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുമ്പിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട മുത്തുനബി ചോദിക്കുന്നു, ഉമറേ, നിങ്ങൾ എന്താ നിങ്ങളെ കുടുംബത്തിനു വേണ്ടി ബാക്കി വെച്ചത്? അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇവിടെ കൊണ്ടുവന്ന അത്ര തന്നെ, അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച അത്ര തന്നെ. അവരെ ഈമാനിന്റെ പവർ നോക്കൂ മുഅ്മിനീങ്ങളെ. തന്റെ കുടുംബത്തിലുള്ള സമ്പത്തിന്റെ നേർപകുതി 10000 ഉണ്ടെങ്കിൽ 5000 നേരെ ഇസ്ലാമിന് വേണ്ടി അങ്ങ് കൊണ്ടുകൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, അങ്ങേക്ക് തന്ന അത്ര തന്നെ എന്റെ കുടുംബത്തിനും ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നുപോയി. അടുത്തത് വരുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ അബൂബക്കർ അസ്സീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോ ഇതേ ചോദ്യം ചോദിക്കുന്നു, ഓ പ്രിയപ്പെട്ട സിദ്ദീഖ്, അങ്ങയുടെ കുടുംബത്തിന് വേണ്ടി എന്താണ് അങ്ങ് ബാക്കി വെച്ചത്? അവിടെന്ന് പറഞ്ഞു, മുഅ്മിനീങ്ങളെ, യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും എന്റെ വാപ്പയോ എല്ലാം അങ്ങേക്കുള്ളതാണ് നബിയേ. എന്റെ കുടുംബത്തിനു വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി അങ്ങേയും നമ്മുടെ റബ്ബിനെയുമല്ലാതെ ഞാനൊന്നും ബാക്കി വെച്ചില്ല. എന്റെ സമ്പത്ത് മുഴുവനും അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു നബിയേ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم أنعم الله من النبيين والصديقين والصالحين. അതേ ഇവരുടെ വഴി. സമ്പത്ത് ഇവരെ കയ്യിലുണ്ട്, ധനാഢ്യരുണ്ട്, മക്കളുണ്ട്, ബിസിനസ് ഉണ്ട്, തോട്ടങ്ങളുണ്ട്. പക്ഷേ യാ അയ്യുഹല്ലദീന آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله. എത്ര വലിയ സമ്പന്നനായാലും എത്ര വലിയ ബിസിനസ്സുകാരനായാലും എത്ര മക്കളുണ്ടായാലും എത്ര വലിയ തോട്ടങ്ങളുണ്ടായാലും എത്ര വലിയ കച്ചവടങ്ങളുണ്ടായാലും അതേ പടച്ച റബ്ബിനെ മറന്നുകൊണ്ടോ തന്റെ സമ്പത്ത് റബ്ബിന്റെ ഭാഗത്തിൽ ചെലവഴിക്കുന്നതിൽ നിന്നോ അവരെ മനസ്സു തെറ്റിയില്ല. ഇത് തന്നെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ന്മാരെ നേതാവായ മാനവറുകളും പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ സബ്ക്കെടുത്തുകൊണ്ടിരിക്കുമ്പോ കിതാബ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, നബിയെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളോട് പറയാണ്, അല്ലയോ തങ്ങളെ, അങ്ങയുടെ വില പിടിപ്പുള്ള കപ്പല് അത് കടലിൽ മുങ്ങിപ്പോയി. തങ്ങളെ, വലിയ വിലപിടിപ്പുള്ള കപ്പൽ, ചരക്കുമായി വരുന്ന കപ്പല് അത് കടലിൽ മുങ്ങിപ്പോയി. സുബ്ഹാനല്ലാ, പിന്നെ നമുക്ക് ഇരുക്കപ്പൊരുതി കിട്ടുമോ? നമുക്ക് സമാധാനം കിട്ടുമോ? ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒന്ന് താഴ്ഭാഗത്തേക്ക്, ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. മാനവറുകൾ പിന്നെയും കിതാബ് ഓതുകയാണ്. കിതാബ് അങ്ങനെ ഓതിക്കൊടുക്കുന്നു. അല്പസമയം കഴിഞ്ഞപ്പോ വേറൊരാൾ, അതേ ആള് വരുന്നു. എന്നിട്ട് പറയുന്നു, തങ്ങളെ, ഞാൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അങ്ങയുടെ കപ്പൽ മുങ്ങിയിട്ടില്ല, അത് കരയിലെത്തിയിട്ടുണ്ട്. അങ്ങയുടെ സമ്പത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പയും മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വന്ന താഴ്ഭാഗത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹ്. കപ്പല് മുങ്ങിന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാഹ്, കപ്പൽ എന്റേതല്ല വേറെ ആളെ കപ്പലാണെന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാഹ്. ശിഷ്യന്മാർക്ക് വല്ലാത്ത അത്ഭുതം. രണ്ടാമത്തെ അൽഹംദു നമുക്ക് മനസ്സിലായി, എന്റെ സമ്പത്തു തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷമാകും. എന്നാൽ ഒന്നാമത്തെ ഹംദ് എന്തിനു വേണ്ടിയാണ്? ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രിയപ്പെട്ട ശിഷ്യന്മാര് ചോദിക്കുന്നു, അല്ലയോ ഉസ്താദേ, കപ്പല് മുങ്ങി എന്ന് കേട്ടപ്പോഴും അങ്ങ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞല്ലോ. മുങ്ങിയ കപ്പല് നിങ്ങളേതല്ല എന്ന് കേട്ടപ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞല്ലോ. ഇതിൽ രണ്ടാമത്തതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി, നിങ്ങളെ സമ്പത്ത് തിരിച്ചു കിട്ടിയതിലുള്ള ഹംദാണ്. എന്നാൽ ഒന്നാമത്തെ ഹംദ് എന്തിനാണ്? മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് രണ്ട് ഹംദും മനസ്സിലായിട്ടില്ല. എന്റെ രണ്ട് സ്തുതിയും നിങ്ങൾക്ക് തിരിച്ചറിയാനെത്തിയിട്ടില്ല. എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോ ഞാൻ എന്റെ മനസ്സിലെങ്ങാനും ഒരൊറ്റ സെക്കൻഡ് സമയം എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ വിഷമം കയറിയിട്ട് എന്റെ അല്ലാ എന്ന ചിന്ത എന്റെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയിട്ടുണ്ടോ? ഞാൻ എന്റെ നഫ്സിലേക്ക്, എന്റെ ആത്മാവിലേക്ക്, എന്റെ മനസ്സിലേക്ക് ഞാനൊന്ന് നോക്കിയപ്പോ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൺമഞ്ഞ നിങ്ങടെ കൽബാഗമെന്നോവർ. നമ്മളെ മനസ്സിലേക്ക് നോക്കിയിട്ട് മനസ്സ് വായിക്കാൻ കഴിയുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മനസ്സിലേക്ക് നോക്കിയിട്ട് പറയുന്നു, എന്റെ കോടിക്കണക്കിന് രൂപ വില പിടിപ്പുള്ള കപ്പല് അത് കടലിൽ മുങ്ങി എന്ന് കേട്ടപ്പോഴും എന്റെ മനസ്സിൽ നിന്ന് അല്ലാ ഈ ചിന്ത മാറിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. അതിനാണ് ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞത്. ഇനിയോ എന്റെ കപ്പലല്ല വേറൊരാളെ കപ്പലാണെന്ന് കേട്ടപ്പോ എന്റെ സമ്പത്ത് തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് ഒരു സെക്കൻഡ് സമയമങ്ങാനും എന്റെ ദുനിയാവന്റെ മനസ്സിലേക്ക് വന്നിട്ട് എന്നെ പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്ത എന്റെ മനസ്സിൽ നിന്ന് നീങ്ങിപ്പോയോ? ഞാൻ എന്റെ മനസ്സിലേക്ക് ഒന്നുകൂടെ നോക്കിയേ. അൽഹംദുലില്ലാഹ്, ദുനിയാവിന്റെ ഒരു ലാഞ്ചനയോ എന്റെ ശരീരത്തെയോ എന്റെ മനസ്സിനെയോ ബാധിച്ചിട്ടില്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എത്ര സമ്പത്തുണ്ടായാലും എത്ര മക്കളുണ്ടായാലും എത്ര വലിയ സുഖ സൗകര്യങ്ങളുണ്ടായാലും നിന്നെ മറക്കാത്ത ഔലിയാക്കന്മാരുടെ വഴിയിൽ, നിന്നെ മറക്കാത്ത സുദ്ദീഖീങ്ങളുടെ വഴിയിൽ, നിന്നെ മറക്കാത്ത അമ്പിയാക്കന്മാരുടെ വഴിയിൽ ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇബ്രാഹിം നബിയിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ പരീക്ഷണം, സമ്പത്തിലുള്ള പരീക്ഷണം വിജയിച്ചു നാം പറഞ്ഞല്ലോ. ഇനി മറ്റൊന്ന് സ്വന്തം ശരീരത്തിലുള്ള പരീക്ഷണമാണ്. എങ്ങനെയാണ് അല്ലാഹു തആല ശരീരത്തിൽ പരീക്ഷണം കൊടുത്തത്? സുബ്ഹാനല്ലാഹ്, തന്റെ ശത്രുവായ നമ്രൂദ് വലിയ തീക്കുണ്ടാരം നിർമ്മിച്ചു. ചരിത്രം എല്ലാവർക്കും അറിയാം. അങ്ങനെ വലിയ തീക്കുണ്ടാരം നിർമ്മിച്ചിട്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ചൂടിനെ കുറിച്ച് പറയാൻ വേണ്ടി മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ആകാശ നീലിമയിലൂടെ അന്തരീക്ഷത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ തീക്കുണ്ടാരത്തിന്റെ ചൂട് താങ്ങാൻ കഴിയാതെ തീക്കുണ്ടാരത്തിലേക്ക് ഉരുകി വീഴുകയാണ്. അത്രയും ശക്തമായ തീക്കുണ്ടാരമാണ്. മാത്രമല്ല, ശത്രുക്കൾ മുഴുവനും ചുറ്റുഭാഗത്തിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. പലരും വിറകുകെട്ടുകൾ നേർച്ചയാക്കുന്നുണ്ട്. തീക്കുണ്ടാരത്തിലേക്ക് അവർ ആ തീക്കുണ്ടാരത്തിലേക്ക് വിറകുകൾ കൊണ്ടുപോയി വിക്ഷേപിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്രൂദിന്റെ കിങ്കരന്മാര്, പട്ടാളക്കാര് ഇബ്രാഹിം നബി എങ്ങനെയാ തീക്കുണ്ടാരത്തിലേക്ക് എറിയാന്നുള്ള ചിന്തയിലാണ്. ചൂടുകൊണ്ട് അടുക്കാൻ പറ്റുന്നില്ല. അത്രയും ശക്തമായ തീക്കുണ്ടാരമാണ്. ആ തീക്കുണ്ടാരത്തിന്റെ സവിധത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ ഇബ്രാഹിം നബിയേ, ഈ തീക്കുണ്ടാരത്തിലേക്ക് അങ്ങയെ എറിയാൻ പോവുകയാണ്, ഈ തീക്കുണ്ടാരത്തിലേക്ക് അങ്ങയെ എറിയാൻ പോവുകയാണ്, അങ്ങൊന്നു സമ്മതം തന്നാൽ, അങ്ങൊന്ന് നഅമെന്നു പറഞ്ഞാൽ, ഒന്നെനിക്ക് അനുവാദം തന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയെ രക്ഷപ്പെടുത്താം നബിയേ. ഈ തീക്കുണ്ടാരത്തിലേക്ക് എത്തുന്നതിന് മുൻപേ അങ്ങയെ ഞാൻ രക്ഷപ്പെടുത്താം നബിയേ. നമ്മളാണെങ്കിൽ എന്തു പറയും? അതൊക്കെ ചോദിക്കാൻ നിൽക്കണോ? പെട്ടെന്നങ്ങ് കൊണ്ടോയാ പോരെ? ഇതല്ലേ നമ്മൾ പറയുന്ന മറുപടി. തീക്കുണ്ടാരത്തിന് മുമ്പിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്നൊരു ചോദ്യമാണ്, അല്ലയോ ജിബ്രീൽ, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വന്നത് അത് സ്വന്തം ഇഷ്ടപ്രകാരമാണോ, അതല്ല എന്റെ റബ്ബ് പറഞ്ഞയച്ചതാണോ? തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴാ ചോദിക്കുന്നത്, നിങ്ങളെ ഇഷ്ടപ്രകാരം വന്നതാണോ അതല്ല എന്റെ റബ്ബ് പറഞ്ഞയച്ചതാണോ? സുബ്ഹാനല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, അങ്ങയോടുള്ള ഇഷ്ടം കാരണം, അങ്ങയോടുള്ള മഹബത്ത് കാരണം, അതോടൊപ്പം പരീക്ഷണാർത്ഥവും, അങ്ങയെ പരീക്ഷിക്കാൻ വേണ്ടിയോ എന്റെ ഇഷ്ടപ്രകാരം വന്നതാണ് നബിയേ, എന്റെ റബ്ബ് പറഞ്ഞയച്ചതല്ല. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പറയുന്നൊരു മറുപടിയുണ്ട്. പ്രസവിക്കാൻ സമയമാകുന്നതിന് മുൻപേ വേണ്ട ഗർഭമുണ്ടെന്ന് പറയപ്പെടുമ്പോഴേക്ക് ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന ഉമ്മമാരെ പോകണ്ട എന്നല്ല പറയുന്നത്. ഞാൻ വാക്സിനേഷൻ ശിർക്കാണെന്ന് പറയുന്ന വിഭാഗമല്ല, ഇഞ്ചക്ഷൻ എടുത്ത മതത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുന്ന മതക്കാരനല്ല. പക്ഷേ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമ്മൾ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പിടിക്കണം, സ്വാലിഹീങ്ങളെ പിടിക്കണം, സ്വലാത്തിനെ മുറുകെ പിടിക്കണം, അല്ലാഹുവിനെ തവക്കുലാക്കണം. എന്നിട്ട് അള്ള പറഞ്ഞ റൂട്ടിലേക്ക് ചികിത്സക്ക് വേണ്ടി പോകണം. അതല്ലാതെ റബ്ബിൽ വിശ്വാസമില്ലാത്ത രൂപത്തിലേക്ക് ആധുനിക ലോകം നീങ്ങുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കടന്നു വരാം. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീലു നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഓ പ്രിയപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമേ, അങ്ങയുടെ സഹായം എനിക്കിപ്പോൾ ആവശ്യമില്ല. എന്റെ റബ്ബിൽ ഞാൻ വരമേൽപ്പിക്കുന്നവനാണ്. എന്നെ പടച്ചത് എന്റെ റബ്ബാണ്. ഈ തീക്കുണ്ടാരം പടച്ചത് എന്റെ റബ്ബാണ്. ആ തീക്കുണ്ടാരത്തിന് കരിച്ചു കളയാനുള്ള പവർ നൽകിയത് എന്റെ റബ്ബാണ്. ആ റബ്ബിന്റെ നിശ്ചയം എന്നെ കരിച്ചു കളയാനാണോ എങ്കിൽ തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീലു നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാര് മടക്കി അയക്കുമ്പോ ഉസ്താദേ ഡോക്ടർമാരൊക്കെ മടക്കി അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് സ്വലാത്തിൽ ഒന്ന് ദ്വാരക്കണേന്ന് പറയുന്ന തവക്കുലല്ല. പ്രസവത്തിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാര് വിധിയെഴുതിയതിന് ശേഷം, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതിന് ശേഷം ഉസ്താദേ ഇനിയൊന്ന് ദ്വാരക്കണമെന്ന തവക്കുലല്ല. തീക്കുണ്ടാരത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹ് നിഅമൽ വകീലു നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇതിനേക്കാൾ അപ്പുറത്ത് എനിക്കൊരു ഡോക്ടറില്ല, എന്നെ രക്ഷപ്പെടുത്താൻ വേറെ ആരുമില്ല, എന്നെ സഹായിക്കാൻ എന്റെ റബ്ബിനേക്കാൾ വലിയ ആരുമില്ല. അവനിൽ ഭരമേൽപ്പിക്കുകയാണ്. ഈ തവക്കുലല്ലേ നമുക്ക് വേണ്ടത്. ഇതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. പ്രയാസം വരുമ്പോഴേക്ക് തൂക്കുകയറെടുക്കുന്ന ഉമ്മമാരെ, ഞരമ്പ് മുറിക്കുന്ന ഉമ്മമാരെ, പരീക്ഷയിൽ തോൽക്കുമ്പോഴേക്ക് ആത്മഹത്യക്ക് മുഴുകുന്ന പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, തവക്കൽതു അലല്ലാഹ്, എന്നെ പടച്ചത് എന്റെ റബ്ബല്ലേ, ആ റബ്ബല്ലേ എന്റെ പ്രയാസങ്ങൾ മാറ്റുന്നവൻ. എനിക്ക് ലക്ഷങ്ങൾ കടം വന്നാൽ എന്തേ, എന്റെ റബ്ബല്ലേ എന്നെ പടച്ചത്, അവനല്ലേ എനിക്ക് ഭക്ഷണം തരുന്നത്. ഒരു കുട്ടി പ്രസവിച്ച ഉടനെ 4 മാസമാകുമ്പോഴേക്ക് രണ്ടാമത്തെ കുട്ടിയെയും ഗർഭം ചുമന്നു പോയാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു, ഇവനെ ഒന്ന് കൊന്നുകളയണം. ഗർഭത്തിൽ നിന്ന് ഭ്രൂണഹത്യകൾ നടത്തുന്ന കാലമല്ലേ. അതേ കൊലപാതകം വർദ്ധിക്കുമെന്ന് അടുക്കുമ്പോ, കൊലപാതകം വർദ്ധിക്കുമെന്ന് പറഞ്ഞാൽ അത് കത്തികൊണ്ട് കുത്തിക്കൊല്ലണമെന്നില്ല. ചെറിയ കുട്ടികളെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ കൊന്നുകളയുന്ന, ക്രൂരകളായ നിഷ്ഠൂരമായി കൊന്നുകളയുന്ന ഉമ്മമാരെ ലോകമല്ലേ. എന്തേ നിനക്ക് ഭക്ഷണം തരുന്ന റബ്ബേ, നിന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവനല്ലയോ. നിനക്ക് വെള്ളം തന്ന റബ്ബേ, നിന്റെ കുട്ടിക്കും ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ളവനല്ലയോ. നിനക്കാരാണ് കൊല്ലാൻ അധികാരം തന്നത്. തവക്കൽതു അലല്ലാഹ്. കടം വന്നാലും എന്റെ റബ്ബനെ രക്ഷപ്പെടുത്തു. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല. പരീക്ഷയിൽ തോറ്റുപോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടവനല്ല. എന്റെ റബ്ബനെ രക്ഷപ്പെടുത്തു. എനിക്കാളുകളെ മുഖത്ത് ഓർത്തു നോക്കാൻ പറ്റാത്തൊരു പ്രയാസം വന്നാൽ, ഒരു തെറ്റ് ഞാൻ അറിയാതെ ചെയ്തു പോയാൽ, അതേ ഇനി എങ്ങനാ ഞാൻ ആളുകളെ മുഖത്തേക്ക് നോക്കുക എന്ന് ചിന്തിച്ച് ആത്മഹത്യ ചെയ്യുന്നതിനു പകരം ഞാൻ എന്റെ റബ്ബിന്റെ മുഖത്തേക്ക് എങ്ങനെ നോക്കും? അവനോട് പൊരുത്തപ്പെടിപ്പിക്കാതെ ഞാൻ ഇപ്പങ്ങ് മരിച്ചു എന്നാൽ, ഞാനങ്ങ് ആത്മഹത്യ ചെയ്താൽ എനിക്കെന്റെ റബ്ബിന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കാനാണ്? ഇക്കഴിഞ്ഞ ഒരാഴ്ചയെ സമയമായിട്ടുള്ളൂ. ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ തൊട്ടടുത്ത് പുഴയാണ്. ആ പുഴയിലേക്ക് രാത്രി 12 മണിക്കൊരു ചെറുപ്പക്കാരനെത്തി ചാടുകയാണ്. മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ചെറുപ്പക്കാരനാണ്. 19 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത് എന്തിനാണ്? പ്രേമനൈരാശ്യമാണ്. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ കൊച്ചനുജന്മാരെ, പെങ്ങന്മാരെ, റബ്ബ് വിധിച്ചതിനപ്പുറത്തേക്ക് നമ്മൾ കൊതിച്ചാൽ കിട്ടില്ലല്ലോ. ആ അല്ലാഹുവിൽ തവക്കുലാക്കാൻ നമ്മളെ ഈമാൻ എവിടെ പോയി? ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശം. ഈ കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴും അവിടുന്ന് ഉറക്ക പ്രഖ്യാപിക്കുകയാണ്, തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു നിഅ്മൽ വകീലു നിഅ്മൽ മൗലാ വ നിഅ്മൻ നസീർ. ഈ സന്ദേശമാണ്. ഇങ്ങനെയുള്ള ഈ മാനിക പവറിലേക്ക് നീ ഞങ്ങളെ നടത്തണേ അല്ലാ. ഇതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. കഴിഞ്ഞില്ല മുഅ്മിനീങ്ങളെ, ആ തീക്കുണ്ടാരത്തിലേക്ക് അങ്ങെറിയപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അതിവേഗതയിൽ ഇറങ്ങി വരുന്നു. 3 പ്രാവശ്യമാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. 3 പ്രാവശ്യമാണ് അതിവേഗതയിൽ ഇറങ്ങി വന്നത്. ഒന്ന്, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം പൊട്ടക്കിണറ്റിലേക്ക് വീഴുന്ന സമയത്ത് താങ്ങിപ്പിടിക്കാനാണ്. മറ്റൊന്നോ, ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അറുക്കാൻ വേണ്ടി കത്തി കഴുത്തിലേക്ക് വെച്ചപ്പോഴാണ്. 3-മതായി ജിബ്രീൽ അലൈഹിസ്സലാം അതിവേഗതയിൽ വന്ന രംഗം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു. തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അങ്ങ് കെറ്റയിൽ കെട്ടിയിട്ടെറിയുമ്പോ, ആ തീക്കുണ്ടാരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു. എന്നെ തവക്കുലാക്കിയ, എന്നെ ഏൽപ്പിച്ച, എന്നെ ഭരമേൽപ്പിച്ച എന്റെ അടിമയായ ഇബ്രാഹിം നബിക്ക് വേണ്ടി ഓ ജിബ്രീൽ അങ്ങ് പറയണം, കത്തി നിൽക്കുന്ന തീക്കുണ്ടാരത്തിനോട് രക്ഷിതാവിന്റെ കൽപ്പനയാണ്. നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബർദൻ വസലാമാ, നീ തണുപ്പാകണമെന്ന് പറഞ്ഞിട്ട് ഉടനെ പറയുന്നു വസലാമാ, നല്ല എയർ കണ്ടീഷൻ ആവണേ. എസി കണ്ടുപിടിക്കുന്നതിന് മുൻപ് പരിശുദ്ധ ഖുർആൻ പറയാണ് ബർദൻ വസലാമാ, തീക്കുണ്ടാരത്തോടുള്ള കൽപ്പനയാണ്. നീ എയർ കണ്ടീഷനാകണം. എന്റെ അടിമയായ, എന്റെ പ്രിയപ്പെട്ട ഖലീലായ ഇബ്രാഹിം നബിക്ക് വേണ്ടി നീ എസി ആകണം. ദിയേ അല്ലാഹനെ അങ്ങ് ബരമേൽപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ രക്ഷ വരുന്നു. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇനിയും ആ വിഷയം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അങ്ങനെ തീക്കുണ്ടാരത്തിലെത്തിയപ്പോൾ നല്ല ഉദ്യാന സമാനമായ നല്ല പൂന്തോട്ടമാണ് കാണുന്നത്. നല്ല മെത്തകൾ വിരിക്കപ്പെട്ട പൂന്തോട്ടമാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്. എവിടേക്കാ ചെന്നത്? തീക്കുണ്ടാരത്തിലേക്കാണ്. അതിന്റെ ഉള്ളിൽ അല്ലാഹു സംവിധാനിച്ചതോ നല്ല പൂന്തോട്ടമാണ്, നല്ല ഉദ്യാനമാണ്. അവിടേക്ക് അങ്ങെത്തിയപ്പോൾ സ്വാഭാവികമായും ആ നമ്രൂദിനെ ഒന്ന് നോക്കിയിട്ട് ഇബ്രാഹിം നബിക്കൊന്ന് കൈ കാണിക്കാമായിരുന്നു. എടോ നമ്രൂദേ, നിന്റെ തീക്കുണ്ടാരം എനിക്ക് പുല്ലാണടോ എന്തെങ്കിലും ഒന്ന് പറയാമായിരുന്നു. നമ്മളെ ഒരാള് കല്ലെറിഞ്ഞാൽ ആ കല്ല് നമ്മളെ ശരീരത്തിൽ കൊള്ളാതെ അപ്പുറത്തേക്ക് വീണാ നമ്മൾ അവനെ നോക്കിയിട്ട് ഒരു ഇളിയിളിക്കാറുണ്ട്. എടാ പോയി വൈക്കോലുണ്ടൊക്കെ എറിഞ്ഞു പഠിച്ചിട്ട് വാടാ, എന്നിട്ട് എന്നെറിയാമെന്നൊരു ഡയലോഗും പൂശാറുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനു വേണ്ടി കൊട്ടിഘോഷിച്ചുണ്ടാക്കിയ തീക്കുണ്ടാരം, നാട്ടുകാര് മുഴുവനും നേർച്ചയാക്കിയ വിറക് കൊണ്ട് കത്തിക്കപ്പെട്ട തീക്കുണ്ടാരം ചൂടുകൊണ്ടെറിയാൻ കഴിയാതെ വന്നപ്പോ കെറ്റയിൽ കെട്ടിയിട്ടെറിയപ്പെട്ട തീക്കുണ്ടാരം അവിടെ എത്തിയപ്പോഴോ ബർദം വസലാമാ, നല്ല എയർ കണ്ടീഷനാണെന്നു മാത്രമല്ല നല്ല ഭൂമത്തയാണ്. അവിടെ എത്തിയപ്പോ നമുക്കുള്ള അടുത്ത സന്ദേശമാണ്, ഒരാളെയും തോൽപ്പിക്കേണ്ട ലക്ഷ്യം നമുക്കില്ല, ആരെയും പരാജയപ്പെടുത്തേണ്ടതില്ല. ഓ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന കൂട്ടുകാരാ, വാട്സപ്പിൽ ഉപയോഗിക്കുന്ന കൂട്ടുകാരെ, ട്വിറ്ററും മറ്റു ആധുനിക സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ യൂസ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇവിടെ നമുക്ക് വല്ലാത്തൊരു സന്ദേശമുണ്ട്. നാം സ്നേഹിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ച് ആരെങ്കിലും ഒരു തെറി അഭിഷേകം നടത്തിയാൽ അവനോട് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനാണൊരു സുന്നിയാകുന്നതെന്ന് ചിന്തിക്കുന്നവനുണ്ട്. നമ്മള് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവരോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? മോനെ, നിനക്ക് പടച്ചറബ് പൊറുത്തു തരട്ടെ. ഈ പ്രാർത്ഥനയ്ക്കപ്പുറം ഒരു കാലത്ത് നമ്മളൊക്കെ നന്നായി കീപ്പ് ചെയ്തിരുന്ന വിഷയമാണ്. പക്ഷേ ഇപ്പൊ ചില ആവേശ കമ്മിറ്റിക്കാര് പലപ്പോഴും ഇങ്ങോട്ടൊരു തെറി പറഞ്ഞാൽ അങ്ങോട്ട് തെറി പറയുന്ന സംസ്കാരം നമ്മളിലേക്കും കടന്നു വരുന്നുണ്ട്. അരുത് കേട്ടോ, നമ്മുടെ നേതാക്കളത് പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങളത് പഠിപ്പിച്ചിട്ടില്ല, നമുക്ക് നേതൃത്വം നൽകുന്ന നേതാക്കളത് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ആരെയും പരാജയപ്പെടുത്തലല്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കരിച്ചു കളയാൻ വേണ്ടി തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട് ആ തീക്കുണ്ടാരം മെത്തയാക്കിയപ്പോ നമ്രൂദിനെ കാണിച്ചിട്ടൊന്ന് കൈ കാണിക്കാമായിരുന്നു, അവനോടൊന്ന് ചിരിച്ചു കാണിക്കാമായിരുന്നു, നിന്റെ ദീനെ എനിക്ക് പുല്ലാണെന്ന് പറയാമായിരുന്നു. പക്ഷേ മാന്യതയുടെ ഏറ്റവും വലിയ രൂപം, ദഅവത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക അല്ലാഹുവിന്റെ നബി കാണിച്ചു തരുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇങ്ങോട്ടൊരു സിനിമ ഇറക്കി എന്നറിയുമ്പോഴേക്ക് നമ്മുടെ നേതാവായ മുത്തുനബിയെ പരിഹസിച്ചുകൊണ്ട് ഒരു സിനിമ ഇറക്കി എന്നറിയുമ്പോഴേക്ക് കോലം കെട്ടലല്ല, വേഷം കെട്ടലല്ല, അതിന് ഭീകരവാദം പ്രവർത്തിക്കലല്ല, അതിന് അതേതെങ്കിലും കരാട്ടയും കുംഫുവും പഠിക്കലല്ല, പാവപ്പെട്ടവർക്ക് നേരെ വെടിയുതിർക്കലല്ല, അതിന് ബോംബുണ്ടാക്കലല്ല, അതിന് മിസൈലുണ്ടാക്കലല്ല, അതിന് തോക്ക് കൈവശം വെക്കലല്ല, അങ്ങനത്തെ മതപ്രവർത്തനമല്ല. തീക്കുണ്ടാരത്തിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചെയ്യുന്ന രണ്ടടുത്ത സന്ദേശം ഏതാണ്? ഒരു സൗകര്യം വരുമ്പോ അല്ലാഹു വല്ല നിഅ്മത്തും തന്നാൽ അല്ലാഹുവിന് ശുക്രു ചെയ്യലാണ്. അശ്കുറൂലി വലാ തക്ഫുറൂ, എനിക്ക് നന്ദി കാണിക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീക്കുണ്ടാരത്തിലേക്ക് അങ്ങെത്തിയപ്പോ അവിടെ എയർ കണ്ടീഷൻ ആയപ്പോ അവിടെ ഭൂമെത്തകൾ വിരിക്കപ്പെട്ടപ്പോ അല്ലാഹുവിലേക്ക് സുജൂദിലങ്ങ് വീഴുന്നു. റബ്ബല്ലേ ഇത് മുഴുവനും ചെയ്തു തന്നത്. ആ അല്ലാഹുവിനു നന്ദി കിടക്കട്ടെ. ചെറുപ്പക്കാരെ, ഇത് നമുക്കുള്ള വലിയ സന്ദേശമാണ്. നല്ല ആരോഗ്യമുള്ള സമയത്ത്, നല്ല സിക്സ് പാക്ക് ബോഡിയുള്ള സമയത്ത്, നല്ല ഹെൽത്തി ബോഡിയുള്ള സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിക്കുന്നു, നിനക്ക് വല്ല സൗകര്യങ്ങളും കിട്ടിയാൽ, നിനക്ക് വല്ല അനുഗ്രഹവും കിട്ടിയാൽ അല്ലാഹ്ക്ക് നന്ദി ചെയ്യലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം, മനുഷ്യർക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സന്ദേശമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നിസ്കാരം നമ്മളെ ആരോഗ്യമുള്ള സമയത്ത് പ്രത്യേകിച്ചും നന്നായി അല്ലാഹുവിന് നന്ദി കാണിക്കണം, അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അതിന് സമയം കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഒരൊറ്റ വക്തു നിസ്കാരവും നമ്മളെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുകൂടാ. പക്ഷേ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരത്തിന്റെ ഗതി എന്താണ്? ഞാൻ വിശാലമായ ചർച്ചയിലേക്ക് പോകുന്നില്ല. എന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? ഇന്ന് ഞാൻ ഇശാ നിസ്കരിച്ചാണ് ഇങ്ങോട്ട് വരുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന 100% ആളുകളും ഇശാ നിസ്കരിച്ചാകും ഈ സദസ്സിലിരിക്കുന്നത്. എന്റെ ഇശാ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? എനിക്കതറിയാനുള്ള വഴി ഏതാണ്? ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനുൽ ശരീഫ് നമുക്കതിന് ചെറിയൊരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടെസ്റ്റ് തരുന്നുണ്ട്. ഏതാണ് ആ ടെസ്റ്റ്? നിസ്കാരം കഴിഞ്ഞാൽ ഒരാൾക്കും റെസിപ്റ്റ് കിട്ടാറില്ല. സംഭാവന കൊടുത്താൽ കമ്മിറ്റിക്കാര് നമുക്ക് റെസിപ്റ്റ് തരും. പക്ഷേ എന്റെ നിസ്കാരം കഴിയുമ്പോൾ എന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ? എന്റെ നിസ്കാരം തള്ളപ്പെട്ടിട്ടുണ്ടോ? എനിക്കൊരാളും റെസിപ്റ്റ് തരുന്നില്ല. പക്ഷേ എന്റെ നിസ്കാരം സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഒരു പ്രധാനപ്പെട്ട വഴി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്നു രാത്രി ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എന്റെ മൊബൈലിൽ ഇപ്പോഴും 900 MB ബാക്കിയുണ്ട്. ഇന്ന് രാത്രിയിൽ ഇനിയും സമയവും ബാക്കിയുണ്ട്. അതുകൊണ്ടൊരു സിനിമ കാണാമെന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞാൽ, ഒരു മ്യൂസിക് പാട്ട് കേൾക്കാമെന്ന് എന്റെ മനസ്സു പറഞ്ഞാൽ എന്റെ നിസ്കാരം റബ്ബ് കബൂലാക്കില്ല. കാരണം എന്തേ? പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്, ഇന്നസ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എന്റെ നിസ്കാരം നിസ്കാരമായിട്ടുണ്ടെങ്കിൽ എന്റെ തിന്മകളിൽ നിന്ന് എന്റെ മനസ്സ് മാറി നിൽക്കാൻ പരിശുദ്ധ നിസ്കാരം തന്നെ പര്യാപ്തമാണ്. എന്റെ ശരീരത്തെ തെറ്റിൽ നിന്നു മാറ്റി നിർത്താൻ എന്റെ നിസ്കാരം പര്യാപ്തമാണ്. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, ഈ നിസ്കാരത്തിന്റെ ഗതി എന്താണ്? തിന്മകളിലേക്ക് പോകാതിരിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്റെ നിസ്കാരം ഞാൻ മുറ പോലെ നിർവഹിക്കലാണ്. ചരിത്രങ്ങൾ എത്രയോ പറയാനുണ്ട്, സമയത്തിന്റെ ദൈർഘ്യം ഞാൻ ഭയക്കുകയാണ്. ഒരിക്കൽ ഒരു പെണ്ണ്, ഒരു സഹോദരി തന്റെ ഭർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട നൈസാബൂർ റളിയല്ലാഹു അൻഹു ആനവകൾ രേഖപ്പെടുത്തുന്നതായി കാണാം, ഒരു ഭർത്താവിന്റെ അടുക്കൽ വന്ന് പെണ്ണ് പറയുകയാണ്, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പ്രമുഖനായ ഒരു വ്യക്തിയുടെ മകൾ ഇന്നലെ എന്റെ അടുക്കൽ വന്നിട്ട് വ്യഭിചാരത്തിന് വേണ്ടി സമയം ചോദിച്ചു, തിന്മ ചെയ്യാൻ വേണ്ടി എന്നോട് അപേക്ഷിച്ചു, തെറ്റിലേക്ക് എന്നെ ക്ഷണിച്ചുപോയി. പേടിച്ചു വിറച്ചാണ് ഭർത്താവിനോട് ഭാര്യ വിവരം പറയുന്നത്. ഈ പെണ്ണ് പറയുമ്പോ ഭർത്താവ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു മോളെ നിന്നെ വ്യഭിചാരത്തിലേക്കല്ലേ ക്ഷണിച്ചത് തെറ്റിലേക്കല്ലേ നിന്നെ ക്ഷണിച്ചത് അതുകൊണ്ട് നീ അവന്റെ അടുക്കലേക്ക് നാളെ പോകണം എന്നിട്ട് അവനോട് പറയണം മോനെ സല്ലി ഖൽഫ സൗജി നീ എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നീ നിസ്കരിക്കണം അർബഈന സ്വബാഹ 40 ദിവസം നീ സുബഹ് നിസ്കരിക്കണം എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ജമാഅത്തായി 40 ദിവസം നീ എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്ന് സുബഹ് നിസ്കരിച്ചാൽ 41ാമത്തെ ദിവസം ഞാൻ നിന്റെ അടുക്കലേക്ക് വരാം. ഒരു ഭാര്യ ഭർത്താവിനോട് സങ്കടം പറഞ്ഞതാണ്, ഇന്നാൽ ഇന്ന ചെറുപ്പക്കാരൻ എന്നെ വ്യഭിചാരത്തിന് ക്ഷണിച്ചു. എന്നാ ഭർത്താവ് പറയാണ് പേടിക്കണ്ട, നീ അവനോട് പോയി പറയണം എന്റെ ഭർത്താവിന് നല്ലൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവം സുബഹ് നിസ്കരിക്കുന്നവനാണ്, അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 40 ദിവസം നീ നിസ്കാരം നിർവഹിച്ചാൽ 41ാമത്തെ ദിവസം അടുക്കലേക്ക് വരാം. സുബ്ഹാനല്ലാഹ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ പെണ്ണ് ചെറുപ്പക്കാരന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നീ പറയുന്നതൊക്കെ സമ്മതിക്കാം, നിന്റെ ആവശ്യം ഞാൻ നിർവഹിച്ചു തരാം, പക്ഷേ എന്റെ ഒരു ഡിമാൻഡ് നീ പാലിക്കണോ, എന്റെ ഒരു ഡിമാൻഡ് നീ പാലിക്കണം. എന്താ ഡിമാൻഡ്? സല്ലി, നീ നിസ്കരിക്കണം ഖൽഫ സൗജി, എന്റെ ഭർത്താവിന്റെ ബാക്കിൽ നിന്ന് 40 സ്വബാഹ 40 ദിവസം സുബഹ് നിസ്കരിക്കണോ. ചെറുപ്പക്കാരനായിക്കോട്ടെ, കുഴപ്പമില്ല, ആഗ്രഹം കിട്ടി പൂർത്തിയാകാൻ വേണ്ടി 40 നിസ്കരിച്ചാലും കുഴപ്പമില്ല. അങ്ങനെയാണ് സ്നേഹം തലക്ക് പിടിച്ചാ പിന്നെ അങ്ങനെയാണ്. വിശാല ചർച്ചയിലേക്കൊന്നും പോകുന്നില്ലേ. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം മഹാനവക ചരിത്രത്തിൽ കാണാം. ബഹുമാനപ്പെട്ട സലീഹ് ഹബീബി റളിയല്ലാഹു അൻഹു മഹദി 25 ചാക്കു സ്വർണത്തോളം തന്റെ പ്രിയപ്പെട്ട ഞാൻ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിന് വേണ്ടി ചെലവഴിച്ചു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. 25 ചാക്കു സ്വർണം. എങ്ങനെയാ ചെലവഴിച്ചത്? യൂസുഫ് നബിന് ആരെങ്കിലും ഒന്ന് മദ്ഹ് പറഞ്ഞാൽ നമ്മൾ അഞ്ചിന്റെ കഥയല്ല പറയണേ, പ്രേമിക്കുന്ന കാമുകനെ കുറിച്ച് നിന്റെ യൂസുഫിനെ കാണാൻ എന്തൊരു ഭംഗിയാ ഇത് പറഞ്ഞാൽ തന്റെ കഴുത്തിൽ കിടക്കുന്ന രത്നമാല ഊരിയിട്ടങ്ങ് കൊടുക്കും. എന്റെ യൂസുഫിനെ കുറിച്ച് നല്ലത് പറഞ്ഞവനല്ലേ, അതുകൊണ്ട് കിടക്കട്ടെ ഒരു സമ്മാനം. അങ്ങനെ തന്റെ കയ്യിലുള്ള മുഴുവൻ സ്വർണവും ചാക്കുകണക്കിനുള്ള സ്വർണം മുഴുവനും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മദ്ഹ് പറഞ്ഞവർക്ക് സലീഹ റളിയല്ലാഹു അൻഹു ഊരിക്കൊടുത്തു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. പിൽക്കാലത്ത് യൂസുഫ് നബിയുടെ ഭാര്യയായി വരുമ്പോൾ ഒന്നാമത്തെ രാത്രിയിൽ, ആദ്യ രാത്രിയിൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമും സലീഹ ബീവിയും മണിയറയിലേക്ക് പോകുമ്പോൾ സലീഹ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അല്ലയോ ഭർത്താവേ യൂസുഫ് നബിയേ, എനിക്കൽപ്പസമയം എനിക്ക് ഫ്രീ ആക്കി തരുമോ, ഞാനൊന്ന് നിസ്കരിക്കട്ടെയോ, എന്റെ റബ്ബുമായിട്ടൊന്ന് മുനാജാത്തിൽ ഏർപ്പെടട്ടെയോ. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ആയിക്കോട്ടെ. അങ്ങനെ കുറെ സമയം കഴിഞ്ഞു, ആളെ കാണുന്നില്ല, നല്ല നിസ്കാരത്തിലാണ്, ദിക്റിലാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ചെന്ന് നോക്കിയപ്പോ പെണ്ണ് പറയുന്നു, സലീഹ റളിയല്ലാഹു അൻഹ പറയുന്നു, ഓ പ്രിയപ്പെട്ട യൂസുഫ് നബിയേ, ഇന്നത്തെ രാത്രി എനിക്കൊന്ന് ഫ്രീ ആക്കി തന്നാൽ നാളെ പകലിൽ നമുക്ക് സമയമുണ്ടല്ലോ, നമുക്ക് നാളെയാവാം. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം അന്നത്തെ രാത്രി ഫ്രീ ആക്കി കൊടുത്തു. രണ്ടാമത്തെ ദിവസം പകലെത്തിയപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം പിന്നെയും അടുത്തേക്ക് ചെന്നു. അപ്പോഴും പറയുന്നു, യൂസുഫ് നബിയേ, നമുക്ക് രാത്രിയിൽ സമയമുണ്ടല്ലോ, ഞാൻ എന്റെ റബ്ബുമായിട്ടൊന്ന് മുനാചാത്തിലേർപ്പെടട്ടെയോ. അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അല്ലയോ മോളെ, ഇത്രയും കാലം ഞാൻ നിനക്ക് ഹറാമായിരുന്നു, നീ എനിക്കും ഹറാമായിരുന്നു. അന്ന് നീ എന്നെ വെറുതെ വിട്ടില്ല, എന്നെ പിടിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് തമ്മിൽ അല്ലാഹു ഹലാലാക്കി തന്നപ്പോ നിന്റെ സ്വഭാവം മാറിപ്പോയല്ലോ, നിനക്കെന്തു പറ്റിയതാണ്? ആ സമയത്ത് സലീഹ ബീബി റളിയല്ലാഹു അൻഹയുടെ ഒരു മറുപടിയുണ്ട്. ഓ പ്രിയപ്പെട്ട യൂസുഫ് നബിയേ, ഇത്രയും കാലം ഞാൻ കരുതിയത് പ്രേമിക്കാൻ നിങ്ങളെപ്പോലത്തെ വേറൊരു പ്രേമഭാചനമില്ലെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള പ്രേമഭാചനത്തെ എന്റെ റബ്ബിനെ ഞാൻ അങ്ങ് പിടിച്ചപ്പോൾ നിങ്ങളോടുള്ള പ്രേമമൊന്നുമല്ല. ഇമാം റളിയല്ലാഹു അൻഹു ഇർശാദിൽ പറഞ്ഞതുപോലെ സഖാഹും ഖൂസം മിൽ മുദാമാതി ഹുബ്ബിഹി ബിദിക്രി ഇസ്മിഹി ഫാഹു വഅൻ ദിക്രി ഗൈരിഹി മിനൽ ഖൽഖി യഫവാഹുൽ മുഹിബ്ബീന തുഖ്ദമൂ. അതേ യഥാർത്ഥത്തിലുള്ള പ്രേമത്തിന്റെ കപ്പിൽ നിന്ന്, പ്രേമത്തിന്റെ കള്ളിൽ നിന്ന് ഒരു കപ്പങ്ങ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തയില്ല, ദുനിയാവിലുള്ള മറ്റു സ്നേഹങ്ങളെ കുറിച്ച് ബോധമില്ല. യഥാർത്ഥത്തിലുള്ള പ്രേമം തലക്കങ്ങു പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്തു പറഞ്ഞാലും അനുസരിക്കും. ഇത് അല്ലാഹുവിന്റെ പ്രേമമാണ് നേരത്തെ പറഞ്ഞത്. അതിനു മുൻപുള്ളത് യൂസുഫ് നബിയോടുള്ള വ്യക്തിപരമായ പ്രേമമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ മഹാനായ ഭർത്താവ് പറയുന്നത്, നീ നിന്നെ പ്രേമിക്കുന്ന നിന്റെ കാമുകനോട്, നിന്നോട് വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ട ചെറുപ്പക്കാരനോട് പറയണോ, എന്റെ പിന്നിൽ നിന്ന് 40 ദിവസം സുബഹ് നിസ്കരിച്ചാൽ ഞാൻ നിനക്ക് അനുവദിച്ചു തരാം. അങ്ങനെ 40 ദിവസത്തെ നിസ്കാരം കഴിഞ്ഞു. പെണ്ണ് കൊറേ കാത്തുനിന്നു, ചെറുപ്പക്കാരനെ കാണുന്നില്ല. പിന്നെ അടിഞ്ഞൊരുങ്ങി വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നു. വ്യഭിചരിക്കാനല്ല, വിവരമറിയാൻ വേണ്ടിയാണ്. ഈ പെണ്ണ് വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോനെ 41-ാമത്തെ ദിവസമാണ്, ഇന്ന് നിന്റെ സമയമാണ്, ഇന്ന് നിനക്ക് വേണ്ടിയുള്ളതാണ്. ആ സമയത്ത് ചെറുപ്പക്കാരൻ ഇങ്ങോട്ടൊരു വയലാണ്, ഇത്തഖില്ല മോളെ പൊയ്ക്കോ, അല്ലാഹുവിനെ ഞാൻ ഭയപ്പെട്ടോ, അല്ലാഹുവിനെ ഭയപ്പെട്ട് പേടിച്ച് ജീവിച്ചോ മോളെ, വഅതൂബു ഇലല്ലാഹ്, റബ്ബിലേക്ക് ഭയപ്പെട്ട് എന്റെ റബ്ബിലേക്ക് കേദിച്ചു മടങ്ങിയിട്ടുണ്ടേ, എന്നെ വഴിപിഴപ്പിക്കല്ലേ മോളെ, ഇത്തഖില്ല, അല്ലാഹുവിനെ പേടിച്ചോ മോളെ. 40 ദിവസം മുമ്പ് വ്യഭിചാരത്തിന് ക്ഷണിച്ചവനാണ്. അതേ ചെറുപ്പക്കാരൻ ഇപ്പൊ ഇങ്ങോട്ട് വയലു പറയാണ്, നീ അല്ലാഹുവിനെ പേടിച്ചോ മോളെ, എന്നെ വഴിപിഴപ്പിക്കണ്ട, ഞാൻ തൗബ ചെയ്തവനാണ്. ഈ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഭർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ എന്നോട് വയലു പറയാണ്, എന്നോട് അല്ലാഹുവിനെ പേടിക്കാൻ വേണ്ടി പറയാണ്. ഇത് കേട്ടപ്പോ ഭർത്താവ് പറയുന്നു, എന്റെ മഹത്വമല്ല, അള്ള പറഞ്ഞത് സത്യമായത് കണ്ടില്ലേ മോളെ, ഇന്ന സ്വലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തെറ്റു ചെയ്താൽ ആ തെറ്റുകളിൽ നിന്ന് മുഴുവനും നിസ്കാരം നമ്മളെ തടയും കേട്ടോ. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ഇതുകൊണ്ട് തന്നെയല്ലേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞതേ മുറു സ്വബിയ ബിസ്വലാ, നീ നിന്റെ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇതാ ബലഅ സബഅ സിനീൻ, 7 വയസ്സായാൽ നിന്റെ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണോ. എത്ര മനഃശാസ്ത്രപരമായ സമീപനമാണിത്. വടിയെടുക്കാൻ പാടില്ലാത്ത ആധുനിക ലോകത്തെ, തല്ലാൻ പാടില്ലാത്ത ആധുനിക ലോകത്തെ പരിശുദ്ധമായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് മുറു സ്വബിയ ബിസ്വലാ, നിങ്ങൾ നിസ്കാരം കൊണ്ട് നിന്റെ കുട്ടിയോട് കൽപ്പിക്കണം. ഇതാ ബലഅ സബഅ സിനീൻ, 7 വയസ്സ് പ്രായമാകുമ്പോഴേ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഒരു ദിവസം 5 പ്രാവശ്യം കൽപ്പിക്കുന്നു, അങ്ങനെ 10 ദിവസമാകുമ്പോഴേക്ക് അതേ 50 പ്രാവശ്യം കൽപ്പിക്കുന്നു, 1 മാസമാകുമ്പോഴേക്ക് 150 തവണ കൽപ്പിക്കുന്നു, 1 കൊല്ലമാകുമ്പോഴേക്ക് 1800 തവണ കൽപ്പിക്കുന്നു. രാവും പകലും കുട്ടിയോട് മോളെ നിസ്കരിക്കണം, മോനെ നിസ്കരിക്കണം, അങ്ങനെ 1800 തവണ. 3 കൊല്ലമാകുമ്പോഴേക്ക് എത്രയാണ്? അതേ 5300-ൽ പരം തവണ ഒരു കുട്ടിയോട് പറയുന്നു മോളെ നിസ്കരിക്കണം, മോനെ നിസ്കരിക്കണം. ഇങ്ങനെ തുടർച്ചയായിട്ടങ്ങ് പറഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയും നിസ്കാരം കളയൂല. 10 വയസ്സാകുമ്പോഴേക്ക് ഒരു കുട്ടിയോട് എത്ര പ്രാവശ്യമാണ് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നത്? 5400-ൽ പരം തവണ ഒരു കുട്ടിയോട് പറയാണ് മോനെ നിസ്കരിക്കണം, മോളെ നിസ്കരിക്കണം. ഇങ്ങനെ പറഞ്ഞാൽ ആധുനിക ശാസ്ത്രവും പറയുന്നു നിന്റെ കുട്ടിയതാ CPU-ലേക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നത് പോലെ, കല്ലിൽ കൊത്തിവെച്ചതുപോലെ എന്റെ കുട്ടി ആ സന്ദേശങ്ങൾ മുഴുവനും അവന്റെ മനസ്സിൽ കോറി വെക്കുന്നു. 10 വയസ്സാകുമ്പോഴേക്ക് നിന്റെ കുട്ടി നീ അറിയാതെ തന്നെ നിസ്കാരക്കാരനാകുന്നു. എന്നിട്ടും ആകാത്തൊരു കുട്ടിയുണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കലാണ് സാധാരണയുള്ള ഗതിയിൽ. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതാ ബലഅ സറ സിനീന ഫളിരിബൂ അലൈഹാ, 400 പ്രാവശ്യം പറഞ്ഞിട്ടും നിസ്കരിക്കാത്തൊരു കുട്ടിയുണ്ടോ? എന്നാ പിന്നെ ഫളിരിബൂ അലൈഹാ, നിസ്കരിക്കാത്തതിന്റെ പേരിൽ നീ അവനെ അടിച്ചോ മോനെ, നീ അവനെ അടിച്ചോ മോളെ. എന്തിനാണ് ഇത്രയും കർക്കശ്യത്തോടുകൂടി ഇത്രയും നിർബന്ധമായി നിസ്കാരത്തിന്റെ വിഷയം നമ്മെ മുത്തുനബി പഠിപ്പിച്ചത്? ആ നിസ്കാരം അങ്ങ് റെഡിയായി കിട്ടിയാൽ പിന്നെ നിന്റെ കുട്ടി കള്ളു കുടിക്കാൻ പോകൂല, പിന്നെ നിന്റെ കുട്ടി വ്യഭിചാരത്തിലേക്ക് പോകൂല, പിന്നെ നിന്റെ കുട്ടി അന്യപുരുഷന്മാരെ കൂടെ കറങ്ങൂല, പിന്നെ നിന്റെ മോനൊരിക്കലും മയക്കുമരുന്നിന്റെ അഡിക്റ്റ് ആകില്ല, പിന്നെ ഒരിക്കലും നിന്റെ കുട്ടി നിന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടില്ല. ഇത് അല്ലാഹുവിന്റെ ഓഫറാണ്. അതിന് നമ്മളെ കുട്ടികൾ നിസ്കരിക്കുന്നവരായി മാറണം. ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജത്തിമാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കൂ, നിങ്ങൾ തനിക്ക് കിട്ടിയ ഒരു ചെറിയ സൗകര്യം, ഒരു സൗകര്യം അങ്ങ് കിട്ടിയപ്പോ ആദ്യമായി ചെയ്യുന്നത് അശ്ശുക്റു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് സുജൂദിലങ്ങ് വീഴുകയാണ്. എന്നാലോ പ്രിയപ്പെട്ട ഉമ്മ ചെറുപ്പക്കാരെ, റബ്ബ് നമുക്ക് തന്ന ബുദ്ധി നോക്കൂ നിങ്ങൾ. എന്റെ മുമ്പിലിരിക്കുന്നവർ കള്ളു കുടിക്കുന്നവരുണ്ടാകില്ലെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ മുമ്പിലുള്ളവർ പാൻ മസാലകൾ ഉപയോഗിക്കുന്നവരുണ്ടാവാനിടയില്ല. എന്റെ മുമ്പിലുള്ളവർ സിഗരറ്റ് ഉപയോഗിക്കുന്നവരുണ്ടാകില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതേ റബ്ബ് തന്ന ബുദ്ധിയല്ലേ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ചരിത്രത്തിൽ എത്രയോ കാണാം. ബഹുമാനപ്പെട്ട യൂനുസ് നബി സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മാനവറുകൾ ഒരിക്കൽ അല്ലാഹുവിനോട് ഒരു റിക്വസ്റ്റ് ആണ്, ഒരു അപേക്ഷയാണ്. പടച്ചവനേ, എനിക്ക് ലോകത്തെ ഏറ്റവും നന്നായി ഇബാദത്ത് കൊടുക്കുന്ന, ഏറ്റവും നന്നായി ആരാധനകൾ ചെയ്യുന്ന ഒരു അടിമയെ കാണിച്ചു തരുമോ അല്ലാ? എനിക്ക് നന്നായി ഇബാദത്തെടുക്കുന്ന ഒരടിമയെ കാണിച്ചു തരുമോ? ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാം യാത്ര തിരിക്കുകയാണ്. ഒരുപാട് ദൂരം ഇങ്ങനെ നടന്നു ചെല്ലുമ്പോൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യാഫി ഇമാം റളിയല്ലാഹു അൻഹു തന്നെ തന്റെ ഇർശാദിൽ ഏകപ്പെടുത്തുന്ന ചരിത്രമാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കുകയാണ്. ചെന്നു നോക്കിയപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ അടുക്കലേക്കാണ് എത്തിപ്പെട്ടത്. ആ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താണെന്നറിയുമോ? കാലിനും കുഷ്ഠരോഗം ബാധിച്ച് ശരീരം ഇങ്ങനെ ഉരുകി ഉരുകി ഇല്ലാതെയാവുന്ന രോഗമാണ്. സുബ്ഹാനല്ലാഹ്, രണ്ട് കാലിൽ മാത്രമല്ല രണ്ട് കൈയിനും കുഷ്ഠരോഗമാണ്. പേപ്പർ ശരി കവറ് കത്തിച്ചാൽ, തീ കൊടുത്താൽ, കവറിന് തീ കൊടുത്താൽ ആ കവർ ഉരുകിയൊലിക്കുന്നത് പോലെ ശരീരത്തിൽ നിന്ന് മാംസം മുറ്റിയുറ്റി വീഴുന്ന രോഗമാണ്. പടച്ച റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ രണ്ട് കൈയിനും രണ്ട് കാലിനും കുഷ്ഠം ബാധിച്ച് വല്ലാതെ കാണുമ്പോൾ പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി അലൈഹിസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാമും വന്നിട്ട് ചോദിക്കുന്നു, അല്ലയോ മോനെ, നിനക്ക് വിഷമോല്ലേ? നിന്റെ കൈകൾക്ക് കുഷ്ഠം ബാധിച്ചപ്പോൾ, നിന്റെ കാലുകൾക്ക് കുഷ്ഠം ബാധിച്ചതിൽ നിനക്ക് വിഷമമില്ലേ? ആ ചെറുപ്പക്കാരന്റെ മറുപടി, ഇല്ല ഇല്ല, എന്റെ രണ്ട് കൈയും എനിക്ക് എന്റെ റബ്ബ് തന്നതാണ്. ആ റബ്ബിന് മതിയെന്നു തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചിട്ടല്ലോ അവനെനിക്ക് കൈ തന്നത്. ആ രണ്ട് കൈയും അവനങ്ങ് തിരിച്ചെടുത്തുപോയി. അവൻ തന്ന കൈ ഇത്രയും കാലം ഞാനത് ഉപയോഗിച്ചില്ലയോ? അവൻ തിരിച്ചെടുത്തതിൽ ഞാൻ എന്തിന് വിഷമിക്കാനാണ്? പോരാ, എന്റെ രണ്ട് കാലുകൾ, ഇത്രയും കാലം ഞാൻ അവൻ തന്ന കാലുകൊണ്ടല്ലേ നടന്നത്. ആ കാലിത്രയും കാലം ഞാൻ ഉപയോഗിച്ചല്ലോ. ഇപ്പോൾ അവന്റെ ഇഷ്ടം തോന്നിയപ്പോൾ എന്റെ കാലത്ര മതി എന്നവനങ്ങ് ചിന്തിച്ചപ്പോൾ എന്റെ രണ്ട് കാലും തിരിച്ചെടുത്തുപോയി. ഞാൻ പിന്നെന്തിനാണ് അതിൽ വിഷമിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, മോനെ, ഞാനാരാണെന്നറിയുമോ? അന മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം. ഞാൻ അല്ലാഹുവിന്റെ മലക്കുകളിൽപ്പെട്ട ജിബ്രീലാണ്. ഈ കാണുന്നത് ആരാണെന്നറിയുമോ? നബിയുല്ലാഹി സ്വാലിഹ് അലൈഹിസ്സലാം. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കുമ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ ഹബീബായ ഞാൻ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന സ്വാലിഹ് നബി എനിക്ക് കാണാൻ പറ്റിയല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെയും പറയുന്നു, ഞാൻ വന്നതിന്റെ ലക്ഷ്യം എന്താണെന്നറിയുമോ? നിന്റെ രണ്ട് കാഴ്ചയുള്ള കണ്ണുകളില്ലേ, ആ കണ്ണുകളും തിരിച്ചെടുക്കാൻ എന്റെ റബ്ബ് കൽപ്പിച്ചിട്ടുണ്ടേ. ചെറുപ്പക്കാരന്റെ മറുപടി, എനിക്കതിൽ വിഷമമില്ല, എന്റെ റബ്ബ് എനിക്ക് തന്ന കണ്ണല്ലേ, അവനോട് ഞാൻ ചോദിച്ചിട്ട് തന്നതല്ലോ, അവന്റെ ഇഷ്ടപ്രകാരം തന്ന കണ്ണ്, അവന്റെ ഇഷ്ടപ്രകാരം അവൻ തിരിച്ചെടുത്താൽ ഞാനെന്തിന് വിഷമിക്കാനാണ്? ജിബ്രീൽ അലൈഹിസ്സലാം കണ്ണിലേക്കൊന്ന് നോക്കിയപ്പോ രണ്ട് കവിളുകളിലൂടെ കണ്ണ് ഒലിച്ചിറങ്ങുന്നു. രണ്ട് കൈയില്ലാത്ത ചെറുപ്പക്കാരൻ, രണ്ട് കാലില്ലാത്ത ചെറുപ്പക്കാരൻ, രണ്ട് കണ്ണും നഷ്ടപ്പെടുന്നു. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുത്ത ചോദ്യം, മോനേ, ഞങ്ങളൊന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കട്ടെയോ, നിന്റെ രണ്ട് കണ്ണും തിരിച്ചു കിട്ടാൻ, നിന്റെ രണ്ട് കൈയും തിരിച്ചു കിട്ടാൻ, നിന്റെ രണ്ട് കാലും തിരിച്ചു കിട്ടാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കട്ടെയോ? ഈ ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്റെ കണ്ണ് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടേ. ആ കണ്ണു തിരിച്ചു കിട്ടിയാൽ എന്തു സന്തോഷമാണ്, ഈ ഭൂമി എനിക്ക് പിന്നെയും കാണാമല്ലോ, നിങ്ങളെ കാണാമല്ലോ. എന്റെ കാലുകൾ തിരിച്ചു കിട്ടിയാൽ ഇനിയും എനിക്ക് ഭൂമിയിലൂടെ നടക്കാമല്ലോ, എന്റെ കൈകൾ തിരിച്ചു കിട്ടിയാൽ എന്റെ കൈകൊണ്ട് എനിക്ക് ഇനിയും പിടിക്കാമല്ലോ. അൽഹംദുലില്ലാഹ്. പക്ഷേ എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ കണ്ണവൻ തിരിച്ചെടുത്തത്, എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ കാലവൻ തിരിച്ചെടുത്തത്, എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ എന്റെ കയ്യവൻ തിരിച്ചെടുത്തത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതില്ല, എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത കൈ എനിക്ക് വേണ്ട, എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത കണ്ണെനിക്ക് വേണ്ട, എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത കൈയും കാലും എനിക്ക് ആവശ്യമില്ല. ചെറുപ്പക്കാരെ, ഇവരൊക്കെയല്ലേ നമുക്ക് മാതൃകയായിട്ടുള്ളത്. നല്ല ആരോഗ്യമുള്ള സമയം, നിസ്കരിക്കാൻ സമയം കാണണം, ഒരൊറ്റ വക്തു നിസ്കാരവും നഷ്ടപ്പെടുത്തിക്കൂടാ. റബ്ബ് തന്ന ബുദ്ധി കള്ളുകുടിച്ച് നഷ്ടപ്പെടുത്തിക്കൂടാ, റബ്ബ് തന്ന ബുദ്ധി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നഷ്ടപ്പെടുത്തിക്കൂടാ, അവൻ തന്ന ശരീരത്തിലേക്ക് പുക വലിച്ചു കയറ്റിയിട്ട് ക്യാൻസർ രോഗിയായി കൂടാ, അവൻ തന്ന ശരീരം നഷ്ടപ്പെടുത്തിക്കൂടാ. കിട്ടുന്ന സമയം മുഴുവനും അല്ലാഹുവിനെ ആരാധിക്കാനും അവൻ തന്ന നിഅ്മത്തുകൾ മുഴുവനും അവനിലേക്ക് അർപ്പിക്കാനും നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ കുണ്ടാരത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും കാണുമ്പോൾ അഹങ്കരിക്കുന്നതിനു പകരം, ഉൾനാട്യം നടിക്കുന്നതിനു പകരം അശ്ശുക്റു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നന്ദി പ്രകടിപ്പിക്കുന്നു, സുജൂദ് ചെയ്യുന്നു. ഇവിടെ നമുക്കുള്ള പാഠം ഇതുതന്നെയാണ്. വലിയ സമ്പന്നനാകുമ്പോഴേക്ക് സുന്നത്തു ജമാഅത്തിൽ നിന്ന് പടികടക്കുന്നവരുണ്ട്, പിന്നെ മൗലിദക്കൊരു ഔട്ട് ഓഫ് ഫാഷൻ ആകുന്നവരുണ്ട്, പിന്നെ കുത്തുബിയത്തും മൗലൂദുമൊക്കെ മോശമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. നഊദു ബില്ലാഹ്. ഇവരെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതേ, ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. ഇവിടെ ബിസിനസ് ഉണ്ടാവാം, കൊട്ടാരങ്ങൾ ഉണ്ടാവാം, സമ്പത്തുണ്ടാവാം, നിന്നെക്കാൾ നശിച്ചവൻ, നിന്നെക്കാൾ നഷ്ടപ്പെട്ടവൻ, ദുനിയാവിൽ വേറെ ആരുമില്ല. ഈ ധിക്കാരിക്ക് ധിക്കാരിയേക്കാൾ നഷ്ടപ്പെട്ടവൻ ആരുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്ദേശം ഏത് വലിയ പ്രയാസം വന്നാലും എത്ര വലിയ സുഖം വന്നാലും എല്ലാം അല്ലാഹുവിലേക്കു തന്നെ. ഇനി അതിനൊക്കെ വിശാലമായ ചർച്ചകൾ കുറെ പറയാനുണ്ട്, സമയത്തിന്റെ ദൈർഘ്യം ഭയക്കുന്നു. ഇനിയോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കരിച്ചു കളയുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്രൂദിന്റെ മകൾ കൊട്ടാരത്തിനു മുകളിൽ നിൽക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് തല്ല് കിട്ടുന്ന കാണാൻ നല്ല ചുറുക്കാണല്ലോ. സ്വന്തം ഉമ്മാക്ക് മറ്റുള്ളവനുമ്മാക്ക് ഭ്രാന്തായ കാണാൻ രസമാണെന്ന് പറഞ്ഞതുപോലെ നമ്രൂദിന്റെ പെണ്ണ് മകളെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ കയറിയിട്ട് അതാ ഇബ്രാഹിം നബിയെ കരിച്ചു കളയുന്നത് കാണാൻ വേണ്ടി ഇങ്ങനെ ബാൽക്കണിയിൽ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ആ പെൺകുട്ടി കാണുന്നതോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീക്കുണ്ടാരത്തിനു പകരം നല്ല മെത്തകൾ വിരിക്കപ്പെട്ടിരിക്കുന്നു, നല്ല പൂന്തോട്ടങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഈ പെൺകുട്ടി ഇബ്രാഹിം നബിയോട് ചോദിക്കുന്നു, ഓ പ്രിയപ്പെട്ട നബിയേ, ഓ ഇബ്രാഹിം നബിയേ, അങ്ങ് നിൽക്കുന്ന ഈ തീക്കുണ്ടാരത്തിലേക്ക് ഞാനും കൂടെ വരട്ടയോ? നമ്മളാണെങ്കിൽ പറയുന്ന ചില മറുപടിയുണ്ട്. ഒന്നിരിക്ക പറയും, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോ, ഞാനില്ല ഇവിടെ. അല്ലെങ്കിൽ പറയും, എന്റെ വാപ്പല്ലേ ഈ തീക്കുണ്ടാരുണ്ടാക്കിയത്, മൂപ്പരോട് തന്നെ പോയി ചോദിച്ചു നോക്ക്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദഅവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അതേ കീപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ദഅവത്തിന്റെ മാതൃക. കിട്ടുന്ന ഇടങ്ങളിലൊക്കെ ദഅവത്തിന് അവസരം കാണണോ? അതേ ധിക്കാരത്തിന്റെ വഴിയല്ല, ആളുകളോട് ഹിക്മത്തോടുകൂടി അല്ലാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, മോളേ, ഈ തീക്കുണ്ടാരം എനിക്ക് പൂന്തോട്ടമാക്കി തന്നതും എനിക്കിവിടെ സുഖമാക്കി തന്നതും എന്റെ ശരീരത്തെ കരിക്കാതെ സൂക്ഷിച്ചതും നിന്നെ പടച്ച റബ്ബേ, എന്നെ പടച്ച റബ്ബേ, ജഗന്നിയന്താവായ റബ്ബേ, അതേ അല്ലാഹ്, ഹുവല്ലാഹ്, അവൻ അല്ലാഹയാണ്, അവനേകനാണ് മോളേ, ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരുമില്ല. ആ റബ്ബിൽ നിനക്ക് വിശ്വാസമുണ്ടോ? എന്റെ പവറല്ല, എന്റെ റബ്ബിന്റെ പവറാണ്. ആ റബ്ബ് ഏകനാണ്, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, അവൻ അതേ, അവന് യാതൊരു പങ്കുകാരുമില്ല. ആ റബ്ബിൽ നിനക്ക് വിശ്വാസമുണ്ടോ? എങ്കിൽ നിനക്കും വരാം. ആ പെൺകുട്ടി ആ റബ്ബിലങ്ങ് വിശ്വസിച്ച്, നമ്മളെ റബ്ബിലങ്ങ് വിശ്വസിച്ച് തീക്കുണ്ടാരത്തിലേക്ക് അങ്ങ് കയറി ചെല്ലുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദഅവത്തിന്റെ വഴി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യമില്ല. ഞാൻ പ്രസംഗിക്കുമ്പോ ഞാൻ പ്രസംഗിക്കുന്ന കൂലിയാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ ആരാരുമില്ലാത്ത റൂമിൽ കയറിയിരുന്ന് ഒറ്റക്കങ്ങു നിസ്കരിച്ചാൽ ആ നിസ്കരിക്കുന്നതിന്റെ കൂലി ഖുശൂ ഉണ്ടെങ്കിൽ, ഭയഭക്തി ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടും. എന്നാൽ ആ ഒരൊറ്റ പ്രവൃത്തിയുടെ കൂലിയെ എനിക്ക് കിട്ടാനുള്ളൂ. നേരെ മറിച്ച് ഞാനൊരു സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകനാണെങ്കിൽ ഞാനൊരു പോസ്റ്റർ ഒട്ടിച്ചാൽ, ആ പോസ്റ്റർ കണ്ടൊരാള് വഅ്ലിനു പോയാൽ, ആ വഅ്ലു കേട്ടിട്ട് ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ, ആ വഅ്ലു കേട്ടിട്ട് ഒരാള് തൊപ്പി ധരിച്ചാൽ, ആ വഅ്ലു കേട്ടിട്ട് ഒരാള് നിസ്കരിച്ചാൽ, ആ വഅ്ലു കേട്ടിട്ട് ഒരാള് നന്നായാൽ, അവര് ചെയ്യുന്ന മുഴുവൻ സൽക്കർമ്മത്തിന്റെയും പ്രതിഫലം എന്റെ റബ്ബെനിക്കും തരുന്നതാണ്. സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് മുഴുവനും അല്ലാഹു നൽകുന്നതാണ്. ഇത്രയും നീ നൂറുകണക്കിന് ആളുകൾ ഉമ്മമാരും പുരുഷന്മാരും അടക്കം നൂറുകണക്കിന് ആളുകൾ ഈ ഒരു 2–2½ മണിക്കൂർ സമയം അല്ലാഹുവിന്റെ വഴിയിൽ ഈ സദസ്സിലിരിക്കുമ്പോ ഇത് സംഘടിപ്പിച്ച സംഘാടകർക്കതാ പടച്ച റബ്ബ് നൽകുന്ന പ്രതിഫലം ഒരു പ്രതിഫലമല്ല. ഈ നൂറുകണക്കിന് ആളുകൾ ചെയ്യുന്ന 2½ മണിക്കൂർ സമയം അവരെ സൽക്കർമ്മത്തിലിരുത്തിയതിന്റെ മുഴുവൻ പ്രതിഫലവും ഈ സംഘാടകർക്ക് റബ്ബ് നൽകുന്നു. ഇതിന് പോസ്റ്റർ ഒട്ടിച്ചവർക്ക് നൽകുന്നു, ഇതിന് പ്രചരണം നടത്തിയവർക്ക് നൽകുന്നു. ഇത് കേട്ട് നിങ്ങൾ വല്ല സൽക്കർമ്മങ്ങളും ചെയ്താൽ പാവപ്പെട്ട എനിക്കും കിട്ടുന്നു, പ്രസംഗിക്കുന്ന എനിക്കും ലാഭം കിട്ടുന്നു. ഇത് സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. ബഹുമാനപ്പെട്ട ഇമാം ഖുർതുബി റളിയല്ലാഹു അൻഹു സുയൂത്തി റളിയല്ലാഹു അൻഹു മാനവരിൽ വിശാലമായ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്താണ്? വിശാലമായ ചർച്ചയിലേക്ക് പോവുകയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മളെ പഠിപ്പിച്ച സന്ദേശമാണ്. ഏതു ഗ്യാപ്പ് കിട്ടിയാലും ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ വഴി സ്വീകരിക്കണോ. എന്താ പ്രവർത്തകന്മാർക്കുള്ള പ്രത്യേകത? മഹാനവറുകൾ പറയുന്നു, സൽക്കർമ്മങ്ങൾ തന്മയും തിന്മയും തൂക്കുന്ന സമയത്ത് തിന്മയുടെ തുലാസ് പിൻമുന്തൂക്കം വരുന്നൊരു വിഭാഗം ആളുകൾ, നന്മ കുറഞ്ഞു പോകുന്ന ചില ആളുകൾ, സുബ്ഹാനല്ലാഹ് അവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗം പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അവരെ കുടുമകൾ പിടിക്കപ്പെടുന്നു, അവരെ കാലും കൈയും തലയിലേക്ക് ബന്ധിപ്പിക്കപ്പെടുന്നു. നമ്മളെ നാട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ അറബി വണ്ടി എന്ന് പറയും, ചിലയിടത്ത് അറബന എന്ന് പറയും. കൊണ്ടുപോകുന്ന ഒരു ടയർ മാത്രമുള്ള വണ്ടി ഇതുപോലെ മനുഷ്യനെ അവന്റെ മൂക്ക് നിലത്തുകൂടെ വലിച്ചിഴച്ച് അല്ലാഹുവിന്റെ മലക്കുകൾ നരകത്തിലേക്ക് അവനെ കൊണ്ടുപോകുമ്പോൾ, ഓ ചെറുപ്പക്കാരേ, നമ്മളെ സമയം സുന്നത്തു ജമാഅത്തിനു വേണ്ടി, സുന്നി പ്രസ്ഥാനത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കണം. അതിന്റെ മഹത്വത്തിന് വേണ്ടിയാ ഞാൻ പറയുന്നത്. അതേ ഉന്തുവണ്ടി കൊണ്ടുപോകുന്നത് പോലെ മൂക്ക് നിലത്ത് വലിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഈ മനുഷ്യൻ പറയുന്നു, മലക്കുകളെ, എന്റെ ഉമ്മയുണ്ടവിടെ സ്വർഗത്തിൽ, ആ ഉമ്മാനോടൊന്ന് പറയട്ടെ, എന്റെ ഉമ്മാനോട് ഞാനൊന്ന് ശുപാർശ തേടട്ടെ. മലക്കുകൾ ഇവനെയും കൊണ്ടുപോകുന്നു. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മലക്കുകൾ ഇവനെയും കൊണ്ട് ഇവന്റെ ഉമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോകും. ഉമ്മ ഇവനെ കാണുമ്പോഴേ കോടി ഒളിക്കാനുള്ള ശ്രമമാണ്. മോനെ, ഇത് ദുനിയാവല്ല, ഇവിടെ ആഖിറമാണ്. എനിക്ക് എന്നെ തന്നെ പേടിയാണ്, എന്റെ വിഷയം തന്നെ വല്ലാത്ത ബേജാറിലാണ്, അതുകൊണ്ട് ഇവിടെ രക്ഷയില്ല. അങ്ങനെ പിന്നെയും നരകത്തിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ലോകത്തിന്റെ നേതാവ് മുജ്ഹറുൽ അതം സാദിഖുൽ മസ്തൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യൻ പിന്നെയും ഇങ്ങനെ കൊണ്ടുപോകുമ്പോ സദാ നരകത്തിന്റെ മുകളിലൂടെ ചെറിയ ഒരു മുടിയെ 7ആയി ഭാഗിച്ചാൽ എത്രത്തോളം നൈർമ്യമായിരിക്കും ആ പാലത്തിന്റെ ഏറ്റവും സുഷിരമേറ്റവും നൈർമ്യമായ വളരെ ചെറുതായ പാലം. ആ പാലം 3000 വർഷത്തിന്റെ ദൈർഘ്യം, അതിനു തന്നെ വലിയ മൂർച്ച. ആ പാലത്തിലൂടെ ഒരു ചെറുപ്പക്കാരൊരാ കൂട്ടുകാരൻ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ ഇവിടെന്ന് വിളിച്ചു പറയുന്നു, യാ അഖീ ഉൻസുർനീ, കൂട്ടുകാരാ എന്നെയൊന്ന് ചെയ്ത് സഹായിക്കുമോ? ഇവന്റെ കൂടെ പോസ്റ്റർ ഒട്ടിക്കാൻ കൂടിയ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ കൂടിയ ജമാഅത്തു നിസ്കാരത്തിൽ കൂടെ പങ്കെടുത്ത ചെറുപ്പക്കാരൻ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്നത് കാണുമ്പോ ഈ നരകത്തിലേക്ക് പോകുന്ന ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്, യാ അഖീ ഉൻസുർനീ, എന്നെ ഒന്ന് സഹായിക്കുമോ? ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഷട്ടൻ ബ്രേക്ക് ഇട്ടതുപോലെ ആ മനുഷ്യൻ പാലത്തിലങ്ങ് നിൽക്കുന്നു, പിന്നെ സ്വർഗത്തിലേക്കില്ല. തന്റെ കൂട്ടുകാരൻ ഒരു സഹായം തേടിയപ്പോൾ ഷട്ടൻ ബ്രേക്ക് ഇട്ടതുപോലെ അവിടെ അങ്ങ് നിൽക്കും, എന്നിട്ട് സ്വർഗത്തിലേക്ക് വിളിച്ചിട്ട് പോകുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ പറയുന്നത്, മലക്കുകൾ ചോദിക്കുമത്രേ, എന്താ നീ സ്വർഗത്തിലേക്ക് വരാത്തത്? മറുപടിയും പറയുന്നില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കോർട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് റബ്ബ് ചോദിക്കും, എന്തേ സ്വർഗത്തിലേക്ക് വരാത്തത്? എന്താ സ്വർഗത്തിലേക്ക് പോകാത്തത്? ആ സമയത്തതാ ചെറുപ്പക്കാരന്റെ മറുപടി, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നമുക്കുള്ള മഹാഭാഗ്യമാണ് മുത്തുനബി പറഞ്ഞു തരുന്നത്. അതേ, ഈ സ്വർഗാവകാശിയായ ചെറുപ്പക്കാരൻ പറയുമത്രേ, അല്ലാ, നീ എനിക്ക് തന്നൊരു വാക്കുണ്ട്, എന്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, എന്റെ കൂട്ടുകാരെ മുഴുവനും എനിക്ക് സ്വർഗത്തിൽ തരാ. എന്റെ കൂടെ പോസ്റ്റർ ഒട്ടിച്ച, എന്റെ കൂടെ ജമാഅത്തിനു പങ്കെടുത്ത, എന്റെ കൂടെ സ്റ്റേജ് കെട്ടാൻ കൂടിയ, എന്റെ കൂടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് സഹകരിച്ച എന്റെ കൂട്ടുകാരനതാ നരകത്തിലേക്ക് പോകുന്നു. അവനില്ലാത്തൊരു സ്വർഗം എനിക്ക് വേണ്ട അല്ലാ, അവനെയും കൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് വിട്ടുതരണേ അല്ലാ എന്ന് അവിടെ നിന്ന് ശാഠ്യം പിടിക്കുമ്പോ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹു മലക്കുകളോട് പറയാണ്, അല്ലയോ മലക്കുകളെ, നന്മ ചെയ്ത ഒരാളെ നരകത്തിലേക്ക് ഇടുന്നത് ശരിയല്ലല്ലോ, എന്നാൽ തിന്മ ചെയ്ത ഒരാളെ സ്വർഗത്തിലേക്ക് ഇട്ടാൽ നമുക്ക് നഷ്ടമൊന്നും വരാനില്ലല്ലോ, ഇവിടെ കുറവുകളൊന്നും വരാനില്ലല്ലോ, അതുകൊണ്ട് ഇവന്റെ കൂട്ടുകാരൻ ഇവനിലേക്ക് ചേർത്തു കൊടുക്കൂ, സ്വർഗത്തിലേക്ക് സമ്മാനിക്കൂ എന്ന് അല്ലാഹു പറയുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നമ്മൾ ഈ ദീനീ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുമ്പോ ഇവിടെ സെക്ടർ നേതാക്കളുണ്ട്, യൂണിറ്റ് നേതാക്കളുണ്ട്, ഡിവിഷൻ നേതാക്കളുണ്ട്, സോണിന്റെയും സർക്കിളിന്റെയും നേതാക്കളുണ്ട്, ജില്ലയുടെയും നേതാക്കന്മാരുണ്ട്. നമ്മുടെ ആകെയുള്ള പ്രതീക്ഷ, പടച്ചറബേ, ഒരുപാട് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ സംഘടനയ്ക്ക് വേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, നാളെ നിന്റെ പാരത്രീക ലോകത്തെ അഥവാ വീണ് കിടക്കേണ്ടി വന്നാൽ, എവിടെയെങ്കിലും വീണു കടന്നുപോയാൽ, ആയിരക്കണക്കിന് തബാറക സൂറത്തോതുന്ന നാടൻ ചെറുപ്പക്കാര്, ഒരു ദിവസം പോലും യാസീൻ ഒഴിവാക്കാത്ത ചെറുപ്പക്കാര്, 5 വഖ്ത് നിസ്കാരം മാത്രമല്ല റവാത്തിബ് സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാത്ത നാടൻ ചെറുപ്പക്കാര്, നല്ല വാർക്കപ്പണിക്ക് പോകുന്ന ചെറുപ്പക്കാരാണ്, പക്ഷേ മുസല്ലയുമായി വാർപ്പിന്റെ പണിക്ക് പോകുന്ന, കോൺക്രീറ്റിന്റെ പണിക്ക് പോകുന്ന ചെറുപ്പക്കാരെ എനിക്കറിയാം, ഒരൊറ്റ ദുആ നിസ്കാരം പോലും കളയാത്ത നാടൻ ചെറുപ്പക്കാര് അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോ നമ്മളെ മനസ്സിലുള്ള പ്രതീക്ഷ എന്റെ റബ്ബി, ആ റബ്ബിനോട് ഈ ചെറുപ്പക്കാര് നാളെ നമുക്ക് വേണ്ടി ശുപാർശ പറയൂ. നമ്മളെ കൈപിടിച്ച് സുന്നത്തു ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമല്ലോ. ഇങ്ങനെയുള്ള 10 പ്രവർത്തകന്മാര് എന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ഉണ്ടാകണം, അല്ലാതെ നമുക്കെന്ത് ഫ്രണ്ട്ഷിപ്പാണ്. ഇനിയും കൂട്ടിക്കൊന്നിട്ട് ആ വിഷയത്തിലേക്ക് വല്ലാതെ കടന്നു പോകുന്നില്ല. ദഅവത്ത് പ്രബോധനം എന്ന് പറയുന്നത് ഒരു വെടിക്ക് 100 പക്ഷിയെ കിട്ടുന്ന രൂപമാണ്. അതേ, ഞാനൊന്ന് പ്രസംഗിച്ചാൽ, 100 ആൾ സ്വലാത്ത് ചൊല്ലിയാൽ, ഞാൻ അറിയാതെ എന്റെ അക്കൗണ്ടിലേക്ക് വരവിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇടപെടുമ്പോ, നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി ഭാഗമാണ്. ഇപ്പോൾ നമുക്ക് സമയം 11 മണിയാണ്. ആ 11 മണി ഇവിടെയാകുമ്പോൾ നമ്മളിപ്പോ വീട്ടിൽ പോയാൽ നമ്മൾ ഓഫ്ലൈൻ ആകും, ഫോണിൽ നെറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങും. പക്ഷേ ഒരാളെ കുറിച്ച് ഈബത്ത് എഴുതി വിട്ടാൽ, ഒരാളെ കുറിച്ച് നമീമത്ത് എഴുതി വിട്ടാൽ, ഒരാളെ കുറിച്ച് ഇഷ്ടമില്ലാത്തത് എഴുതി വിട്ടാൽ, ലോകത്ത് ആരെല്ലാം ഇത് കാണുന്നുണ്ടോ? അതേത് സംഘടനാ പ്രവർത്തകനാകട്ടെ, ഏതു നേതാവാകട്ടെ, ഏത് പൊളിറ്റിക്കൽ ലീഡറാവട്ടെ, നാട്ടിൽ യാതൊരു നിലയും വിലയും ഇല്ലാത്തവനാകട്ടെ, ഞാനും നിങ്ങളും ഫേസ്ബുക്കിലേക്കോ വാട്സപ്പിലേക്കോ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തതങ്ങ് ഷെയർ ചെയ്താൽ, അത് ലോകത്ത് ആരൊക്കെ കാണുന്നുണ്ടോ, അവർ ആർക്കൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടോ, അതിന്റെ എല്ലാം മിസിൽ സവാബ്, അതിന്റെ കുറ്റം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് വരുന്നതാണ്. നമ്മൾ രാത്രിയിൽ നന്നായി കൂർക്കം വലിച്ച് കടന്നുറങ്ങുമ്പോഴും നമ്മുടെ ഇടതുഭാഗത്ത് മലക്കുകൾ എഴുതി വെക്കുകയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയകളിൽ ഇടപെടുമ്പോൾ നന്നായി സൂക്ഷിക്കണമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സന്മാർഗികളുടെ വഴിയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ആ സന്മാർഗികളുടെ വഴിയോ നീ സനീ നന്മ ചെയ്തവരുടെ വഴിയാണ്. അവരാരാണ്? അൻഅമല്ലാഹു മിനൻ നബിയീന വസ്സുദ്ദീഖീന വസ്സാലിഹീൻ. ഇനി ആ നബിമാരിൽ നിന്ന് നമുക്കറിയുന്നവർ തന്നെ ഒന്നെണ്ണിയാൽ നമ്മുടെ സമയം ഇവിടെയൊന്നും പിടിച്ചാൽ കിട്ടില്ല. നമുക്ക് അവസാനത്തെ പ്രവാചകരിലേക്ക് വരാം. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേക്കാണ് പിന്നെ അള്ളാഹു നിഅ്മത്ത് ചെയ്തു എന്ന് പറഞ്ഞ അമ്പിയാക്കന്മാർ അവസാനത്തെ കണ്ണിയാണ്. അവർക്ക് കൊടുത്ത നിഅ്മത്ത് എന്തേ? ദുനിയാവിലെ സൗകര്യമാണോ? അല്ല അല്ല, ദുനിയാവിലൊന്നും മുത്തുനബി ചോദിച്ചു വാങ്ങിയില്ല, കിട്ടിയിട്ടും വാങ്ങിയില്ല, വേണ്ടെന്നു പറഞ്ഞു. പിന്നവിടത്തേക്ക് അള്ള കൊടുത്ത നിഅ്മത്ത് എന്താണ്? എല്ലാ സമയത്തും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള മഹാഭാഗ്യം. എല്ലാ സുഖങ്ങളും കിട്ടിയിട്ടും, വേണമെങ്കിൽ തെറ്റു ചെയ്യാമെന്ന ഓഫർ കിട്ടിയിട്ടും, ചെയ്താലും റബ്ബ് നേരത്തെ അങ്ങ് പൊറുത്തു കൊടുത്ത ഓഫർ കിട്ടിയിട്ടും പരിശുദ്ധമായ മഹാന്മാര് പഠിപ്പിച്ചില്ലേ? ബുസുരിമാമ് തങ്ങള് പറഞ്ഞില്ലേ, ലലം തോ സുന്നതമൽ അഹ്യല്ലാലാമു ഈദാ അനിസ്തഖത് ഖദമാ ഹുല്ലുറാ മിവറാമി. റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള വഴിയതാണ്. പറയാനേ കഴിയൂ, നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞോളണമെന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ നിന്നു നിസ്കരിക്കുമ്പോൾ കാല് സങ്കടം പറയുന്നു, നബിയേ ഒന്നിരിക്കുമോ നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, ഒന്ന് വിശ്രമിക്കൂ നബിയേ. ലോകത്തിന്റെ നേതാവല്ലേ നമ്മുടെ ഹബീബല്ലേ, അല്ലാഹുവിന്റെ ഹബീബല്ലേ, കാലാണ് സങ്കടം പറയുന്നത്. ആയിഷ ഉമ്മയും പറയുന്നു, നബിയേ എന്തിനാണങ്ങിത്രയും വിഷമിക്കുന്നത്, എന്തിനാണങ്ങിത്രയും വിഷമിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത്, ഒരു തെറ്റും ചെയ്തില്ലല്ലോ നബിയേ, തെറ്റിനെ കുറിച്ച് ചിന്തിച്ചില്ലല്ലോ നബിയേ, ഇനി ഭാവിയിൽ വല്ല തെറ്റും ചെയ്യുമെന്നാണോ, ഇനി അങ്ങനെ വന്നുപോയാൽ അതും കൂടെ നേരത്തെ പൊറുത്തു കിട്ടിയില്ലേ നബിയേ. ലോകത്തിന്റെ നേതാവ് മുത്തുനബിയോട് പ്രിയപ്പെട്ട ധർമ്മിണി ആയിഷ ഉമ്മ പറയുമ്പോ അവിടെന്ന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ചെറുപ്പക്കാരെ നമ്മുടെ ഹൃദയത്തിലേക്ക് തട്ടേണ്ട മറുപടിയാണ്. അഫലാ അകൂന അബ്ദൻ ശകൂറാ, മോളെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് മടങ്ങുമ്പോ എന്റെ റബ്ബ് തന്ന നിഅ്മത്തുകളൊക്കെ സ്വീകരിച്ചിട്ട് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ ആ റബ്ബിന്റെ ഇഷ്ടദാസന്മാരിൽ നന്ദി ചെയ്ത അടിമകളിൽ ഞാൻ പെടണ്ടേ മോളെ. ആരാണി പറയുന്നത്? ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രസംഗിക്കാൻ എനിക്കെന്ത് യോഗ്യതയാണെന്ന് എനിക്കറിയില്ല, എ സി വണ്ടിയിൽ പോരുന്ന എനിക്കെങ്ങനെയാണിത് പറയേണ്ടതെന്നറിയില്ല. ബറക്കത്തിനു പറയട്ടെ, രാവിലെ എഴുന്നേറ്റ് മുത്തുനബിങ്ങനെ വരുമ്പോൾ അവിടത്തെ പുന്നാര ശരീരം വെളുത്തതാണോ അത് പറയാൻ കഴിയൂല, മഞ്ഞയാണോ പറയാൻ പറ്റൂല, ചുവപ്പാണോ നിർണയിക്കാൻ കഴിയില്ല. അങ്ങനത്തെ വല്ലാത്തൊരു ശരീരം, പട്ടിനേക്കാൾ മിനുസമുള്ള ശരീരം, പഞ്ഞിയേക്കാൾ സോഫ്റ്റുള്ള ശരീരം, അങ്ങനത്തെ സൗന്ദര്യത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ കട്ടിലയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അടയാളം കാണുന്നു. ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. ചോദിച്ചു, നബിയേ അങ്ങേക്കൊരു കട്ടില ഉണ്ടാക്കി തരട്ടെ നബിയേ, നല്ലൊരു മെത്തയുണ്ടാക്കി തരട്ടെ നബിയേ. പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ഉപ്പമാരെ തിരു ഹബീബിന്റെ മറുപടി നോക്കൂ നിങ്ങൾ, വേണ്ട വേണ്ട, ദുനിയാവിലെ സുഖം വേണ്ട. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ഹബീബാണ് പറയുന്നത്, നാളെ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകുമ്പോ നന്ദിയുള്ളവനാകണ്ടേ. കഴിഞ്ഞില്ല, ശത്രുക്കൾ മുഴുവനും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ നിന്റെ പ്രബോധനം ഒന്ന് നിർത്തിവെക്കുമോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് രാജാവാകണോ, നിന്നെ രാജാവാക്കാം, നിനക്ക് അധികാരം വേണോ, അധികാരത്തിന്റെ ചക്രം നിന്നെ ഏൽപ്പിക്കാം, നിനക്ക് നിനക്ക് സമ്പത്ത് വേണോ? സമ്പത്തിന്റെ ഖജനാവിന്റെ ചാവി നിനക്ക് തരാം. സുന്ദരിമാരെ വേണോ? നിനക്ക് വേണ്ടവരെ സെലക്ട് ചെയ്യാം. ഒന്ന് നിർത്തിവെക്കുമോ? അവിടുന്ന് പറഞ്ഞ മറുപടി ഇല്ല ഇല്ല. എന്റെ റബ്ബെന്നെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ചെറുപ്പക്കാരെ, ആ ഉത്തരവാദിത്വം നമ്മളെ നിസ്കാരം പഠിപ്പിക്കലാണ്, നമ്മളെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കൈപിടിക്കലാണ്. അതിനു വേണ്ടിയാ മുത്തുനബി പറഞ്ഞത് എന്തു കിട്ടിയാലും നിർത്തുന്ന പ്രശ്നമില്ല. അങ്ങനെ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ മുത്തുനബി പറയുന്നു, നന്ദിയുള്ളവനാകണ്ടേ. ഇനിയോ വലിയ ഉഹുദ് പർവ്വതത്തിലേക്ക് ചൂണ്ടിയിട്ട് മലക്കുകൾ വന്നിട്ട് പറഞ്ഞു, നബിയേ, 24 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഉഹുദ് പർവ്വതം മുഴുവനും അങ്ങേക്ക് ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിൽ, കേവലം സ്വർണമല്ല, ഉപയോഗിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സ്വർണമാക്കി തരട്ടെ നബിയേ. മലക്കുകളാ ചോദിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, വേണ്ട വേണ്ട. മഹാന്മാര് പിൽക്കാലത്ത് പറഞ്ഞതുപോലെ തൊല്ലഖുദ്ദുന്യ വഖാഫുൽ ഫിത്ന, നമുക്ക് ഫിത്നയെ ഭയപ്പെടാനുണ്ടെങ്കിൽ മുത്തുനബിക്ക് അതും ഭയപ്പെടാനില്ല. എന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, എനിക്ക് ദുനിയാവ് വേണ്ട. അങ്ങനത്തെ റസൂലുള്ളയാ പറയുന്നത്. ആയിഷ മരിച്ചു ചെല്ലുമ്പോൾ എന്റെ റബ്ബിന്റെ മുമ്പിൽ നന്ദിയുള്ളവനാവണ്ടേ. കഴിഞ്ഞില്ല ചെറുപ്പക്കാരെ, മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയിട്ടില്ലേ? ഉംറക്കും ഹജ്ജിനും വേണ്ടി പോയവരില്ലേ? മക്കയിൽ നിന്ന് 480 കിലോമീറ്ററുകൾ ഇന്ന് നല്ല മെട്രോ ട്രെയിൻ സംവിധാനങ്ങൾ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2-3 വർഷങ്ങൾക്ക് മുൻപൊക്കെ അതേ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഇന്നും ബസ്സിൽ പോകുന്നവരുണ്ട്, എത്രയോ ഉണ്ട്. ആ ബസ്സിൽ യാത്ര ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, അതിന്റെ വലതുഭാഗത്തെയോ ഇടതുഭാഗത്തെയോ കർട്ടണൊന്നു നീക്കിയിട്ട് ആ കർട്ടനിലൂടെ പുറത്തേക്കൊന്നു നോക്കിയാൽ വലിയ മൊട്ടക്കുന്നുകൾ കാണാം, വലിയ മുൾച്ചെടികൾ കാണാം, സൂര്യന്റെ പ്രകാശ കിരണങ്ങളേറ്റി കത്തിച്ചൊലിക്കുന്ന മണൽപ്പരപ്പുകൾ കാണാം. ആ സ്ഥലം കാണുമ്പോൾ മുഅ്മിനിന്റെ മനസ്സ് പെടക്കാതിരിക്കുമോ? ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കാൻ പറ്റാത്ത നമ്മൾ, അതേ ഒരു മീറ്റിങ്ങിന് പോവാൻ ത്യാഗം സഹിക്കാൻ കഴിയാത്ത നമ്മൾ, അതേ ആ സ്ഥലം കാണുമ്പൊന്ന് ചിന്തിക്കണം, ഇത് എന്റെ ഹബീബ് നടന്ന സ്ഥലമാണ് കേട്ടോ. പുൽമേടുകളില്ല, പാറക്കുന്നുകളിലൂടെ, പുൽച്ചെടികളിലൂടെ, മൊട്ടക്കുന്നുകളിലൂടെ, ചുട്ടുപഴുക്കുന്ന മണൽപ്പരപ്പിലൂടെ എന്റെ ഹബീബ് നടന്നില്ലേ? 480 കിലോമീറ്ററുകൾ അല്പമൊക്കെ വാഹനത്തിൽ കയറിയോ അല്ലാതെയും യാത്ര ചെയ്തില്ലേ? എന്തിനാ മോനെ യാത്ര ചെയ്തത്? റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടല്ല, നാട്ടുകാരോട് പ്രശ്നമുള്ളത് കൊണ്ടല്ല, എന്നെയും നിന്നെയും മതം പഠിപ്പിക്കാനാണ്, നമുക്ക് മതമെത്തിച്ചു തരാനാണ്. എന്നിട്ട് അവസാനം ആ മദീന മുനവ്വറയിലെത്തുമ്പോ നമുക്കോ ഇന്നവിടത്തെ സംവിധാനങ്ങൾ മുകളിൽ നിന്ന് സൂര്യന്റെ ചൂടേറ്റാൽ പുറത്തേക്ക് തണുപ്പ് കിട്ടുന്ന ആധുനിക മാർബിൾ സംവിധാനമാണ്. അതേ സൂര്യപ്രകാശമേൽക്കുമ്പോഴേക്ക് വിടർന്നു വരുന്ന കുടകൾ സംവിധാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഫാനുകൾ സംവിധാനിച്ചിട്ടുണ്ട്. എല്ലാമുള്ള അതേ മാർബിളിലൂടെ നമ്മൾ ചെരുപ്പിട്ടല്ലേ നടന്നു പോകുന്നത്. നമുക്ക് ആ വിഷയത്തിലേക്ക് സമയമുണ്ടെങ്കിൽ കടന്നു വരാം. അങ്ങനെ ത്യാഗം സഹിച്ച മുത്തുനബി പറയാണ്, ഞാൻ മരിച്ചു പോകുമ്പോ നന്ദിയുള്ള അടിമയാവണ്ടേ മോളെ? എന്റെ സുന്നത്തു ജമാഅത്തിന്റെ ചെറുപ്പക്കാരെ, അന്ന് മുത്തുനബി അവസാനം പറഞ്ഞു, അതേ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. ഇവിടെ സാക്ഷികളായ ആളുകൾ പറഞ്ഞ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് പറഞ്ഞ് നമ്മളെ ഏൽപ്പിച്ച പതാകയാണ് സുന്നത്തു ജമാഅത്തിന്റെ പതാക. ആ പതാകക്ക് പോറലേൽക്കാതെ ദീനീ പ്രവർത്തനങ്ങളിൽ ആവേശത്തോട്, ദീനീ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസോട്, അല്ലാഹുവിന്റെ ഹബീബ് ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണെന്ന ബോധത്തോട് മുന്നോട്ട് ഗമിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് ഇഹ്ദിന സ്വിറാത്തുൽ മുസ്തഖീം. ഈ സന്മാർഗികളുടെ വഴി, പ്രവാചകന്മാരെ വഴി, അവരെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. അതിൽ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം സുദ്ദീഖീങ്ങളാണ്. പറയാൻ സമയമില്ല, 5 മിനിറ്റ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സുദ്ദീഖീങ്ങളുടെ നേതാവ് അബൂബക്കറിന് സുദ്ദീഖ് തങ്ങൾ തന്നെയാണ്. ആ നേതാവിനെ കുറിച്ച് സുദ്ദീഖീങ്ങളെ വിശദീകരണം പറയുന്നിടത്ത് ഏറ്റവും കാണുന്നത് മഹബ്ബത്തു റസൂലില്ലാഹ്, മുത്തുനബിയോടുള്ള മഹബ്ബത്താണ്, സ്വാലിഹീങ്ങളോടുള്ള സ്നേഹമാണ്. സിദ്ദീഖ് തങ്ങളെ സ്നേഹമുണ്ടോ? പറഞ്ഞാൽ തീരുന്നു. അവരെ വഴിയിലേക്ക് പോകണമെന്ന് ഖുർആൻ പറഞ്ഞു. അവരെ വഴി ഏതാണെന്നല്ലേ നമ്മൾ പഠിക്കേണ്ടത്. ഒന്നുമല്ല, മദീനയിലേക്ക് പോകുമ്പോൾ സിദ്ദീഖ് തങ്ങൾ മുന്നിലോട്ടോടുകയാണ്, പിന്നെയും പിന്നിലേക്ക് വരുന്നു, റസൂലുള്ളാന്റെ കൂടെ നടക്കുന്നു, പിന്നെ ബാക്കിലേക്ക് പോകുന്നു, പിന്നെയും അടുത്തേക്ക് വരുന്നു, വലതുഭാഗത്തേക്ക് പോകുന്നു, ഇടതുഭാഗത്തേക്ക് പോകുന്നു. ചോദിക്കുന്നു സുദ്ദീഖ്, എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കുന്നത്? എന്തിനാണ് അങ്ങൊരു സ്ഥലത്തുറച്ചു നിൽക്കാത്തത്? അവിടുന്ന് പറഞ്ഞു, ഒന്നുമല്ല, ഞാൻ റസൂലുള്ളാന്റെ കൂടെ നടക്കുമ്പോ എന്റെ മനസ്സ് പറയും, ശത്രുക്കൾ മുന്നിൽ നിന്ന് വരുന്നുണ്ടോ? അപ്പൊ ഞാൻ മുന്നോട്ടങ്ങോടും. ഏതെങ്കിലും ശത്രുക്കൾ വരുന്നെങ്കിൽ അവരാദ്യം എന്നെ ആക്രമിക്കട്ടെ. എന്നെ കൊല്ലാതെ എന്റെ ഹബീബിനെ തൊട്ടുകൂടാ. മുന്നിൽ ഇങ്ങനെ നടക്കുമ്പോ എനിക്ക് തോന്നും പിന്നിൽ നിന്ന് വരുമോ, അങ്ങനെ ഞാൻ പിന്നിലേക്കോടും. അഥവാ പിന്നിൽ നിന്ന് വല്ല ശത്രുക്കളും വരുന്നുണ്ടെങ്കിൽ അവരെന്നെ വധിക്കട്ടെ. അങ്ങനെ മുത്തുനബിക്ക് പ്രൊട്ടക്ഷൻ നൽകിയ സിദ്ദീഖ് തങ്ങൾ അതാ ഗുഹമുകളിലേക്ക്, പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുമ്പോ സുബ്ഹാനല്ലാഹ്, തന്നെക്കാൾ 2 വയസ്സ് പ്രായമുള്ള മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കളെ തോളിലിടുന്നതുപോലെ, ഒക്കത്ത് കെട്ടും പോലെ, ചെറിയ മക്കളെ എടുത്തുകൊണ്ടുപോകും പോലെ, സാധാരണ ഒറ്റക്കു തന്നെ കയറാൻ പറ്റാത്ത പർവ്വതത്തിനു മുകളിലേക്ക് കിലോമീറ്ററുകൾ നടന്നു വന്ന സിദ്ദീഖ് തങ്ങൾ ഹബീബിനെ തോളിലിടുന്നു. എന്നിട്ട് പൊത്തിപ്പിടിച്ച് ആ മലമുകളിലേക്ക് കയറുന്നു. ഉപ്പമാരെ, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം ഇവിടെയാണ്. ഇതിനേക്കാൾ ഇനിയും എത്രയോ പറയാനുണ്ട്. തങ്ങളാ മലമുകളിലെത്തിയപ്പോ ചെറിയ കുട്ടികളെ ഉമ്മമാരിരുത്തുന്നത് പോലെ ആ മലയുടെ മുകളിൽ ഇരുത്തുന്നു. എന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ ആ ഗുഹയുടെ ഉള്ളിലൊന്ന് പോയി നോക്കാം, എന്നിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കാം. അവിടെ വല്ല പിടിമൃഗങ്ങളുണ്ടെങ്കിൽ, വല്ല ഇഴജന്തുക്കളുണ്ടെങ്കിൽ, ഹിംസ്രജീവികളുണ്ടെങ്കിൽ അവകൾ എന്നെ ആക്രമിക്കട്ടെ, എന്റെ ഹബീബിനെ തൊട്ടുകൂടാ. أنعم الله من النبيين والصديقين. അല്ലാഹു കൊടുത്ത നിഅ്മത്ത് ഇതാണ്, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കാനുള്ള ഭാഗ്യമാണ്. ആ മലമുകളിൽ ഗുഹാമുഖത്തേക്ക് കയറി അതാ മുഴുവനായി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് പ്രത്യക്ഷപ്പെട്ട മാളങ്ങൾ മുഴുവനും തന്റെ ഷർട്ട് കീറിയിട്ട് ഡ്രസ്സു കീറിയിട്ട് ആ മാളത്തിന്റെ മുഖം മുഴുവനും മടച്ചു കളഞ്ഞ് ശേഷിച്ച മാളത്തിലേക്ക് തന്റെ ശരഭാകപ്പെട്ട കാലും എടുത്തു വെച്ച് വിളിക്കുന്നു, നബിയേ കടന്നു വരൂ, നബിയേ ത്തിന്റെ ആധിക്യം കൊണ്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ മടിയിലേക്ക് തലയും വെച്ച് കടന്നുറങ്ങുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാ അപ്പോഴാണ് ഒരു സന്ദർശകൻ ഗുഹയിലേക്ക് വരുന്നത്. സിദ്ദീഖു തങ്ങളെ കാല് തടസ്സം കണ്ടപ്പോ കാലിനങ്ങ് കൊത്തുന്നു. വലിയ വിഷസർപ്പം വന്നിട്ട് സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കാലിനങ്ങ് കൊത്തുമ്പോൾ സുബ്ഹാനല്ലാഹ് വേദന ഇരച്ചു കയറുന്നുണ്ട്, ശരീരത്തിന്റെ നിറം മാറുന്നുണ്ട്, പക്ഷേ കാലനക്കില്ല. എന്റെ കാലങ്ങാനും അനങ്ങിയാൽ എന്റെ ഹബീബ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് അനക്കാൻ വയ്യ. പക്ഷേ വേദന സമ്മതിക്കുന്നില്ല, കണ്ണുകൾക്ക് നിയന്ത്രണം കിട്ടുന്നില്ല. കണ്ണിൽ നിന്നൊലിച്ചിറങ്ങിയ കണ്ണുനീര് തിരു ഹബീബിന്റെ പുന്നാര മുഖത്തങ്ങ് പതിച്ചപ്പോ നെട്ടിയുണർന്നുപോയി. ഹബീബ് ഉണർന്നപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് പാമ്പ് കടിച്ച വേദനയല്ല. അവിടെന്ന് പറഞ്ഞു, നബിയേ എന്നോട് ക്ഷമിക്കൂ, നബിയേ അങ്ങയുടെ ഉറക്കം നഷ്ടപ്പെട്ടോ, നബിയേ അറിയാതെ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റിയതാണ്, നബിയേ കാലിലെന്തോ കടിച്ചു, നബിയേ വേദന സഹിക്കാൻ പറ്റാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചതാണ്, നബിയേ. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഈ മഹബത്തിന്റെ ലോകമാണ് ത്വരീഖത്തിന്റെ ശൈഖന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നത്. അതിലേക്ക് കടക്കുന്നില്ല. സ്വാലിഹീങ്ങളുടെ വഴിയാണ് ഇനി അവസാനത്തെ വഴി. ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അന്നമല്ലാഹു മിനൻ നബിയീന വസ്സുദ്ദീഖീന വസ്സാലിഹീൻ. ആ സ്വാലിഹീങ്ങളിൽ മഹത്വമുള്ള ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി. മുഅ്മിനീങ്ങളൊക്കെ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ് സമയം മുന്നോട്ട് വരണം. നമുക്ക് ഹബീബിന്റെ മധു പറഞ്ഞ് അവസാനിപ്പിക്കാം. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ചെറുപ്പക്കാരെല്ലാവരും മുന്നോട്ട് അല്പസമയം ഇൻഷാ അല്ലാഹ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ് ഇവിടെയും പറയാനുള്ളത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സാധാരണക്കാരനല്ലല്ലോ. മഹാൻ മഹാനവറുകൾ ശിഷ്യനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുന്ന മുദരിസാണ്. ആ മുദരിസായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാണാൻ വരികയാണ്. മദീനയിൽ വളരെ തുച്ഛമായ ദിവസമേ ഇമാം അബൂ ഹനീഫ തങ്ങൾ നിൽക്കാറുള്ളൂ. അങ്ങനെ പള്ളിയിലേക്ക് എത്തിയപ്പോൾ ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദേ അല്പ ദിവസം ഇവിടെ നിൽക്കുമോ? അങ്ങനെ 3 ദിവസം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തിരിച്ചു പോവാൻ വേണ്ടി ചോദിച്ചപ്പോ പറഞ്ഞു, ഉസ്താദേ അല്പ ദിവസം കൂടെ നിൽക്കുമോ? അങ്ങനെ ചരിത്രകാരന്മാര് പറയുന്നു 9 ദിവസം നിൽക്കുകയാണ്. 9 ദിവസം നിന്നതിനു ശേഷം പിന്നെയും മടങ്ങാൻ വേണ്ടി പോകുമ്പോ ശിഷ്യനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്പ ദിവസം കൂടെ നിൽക്കുമോ? ആ സമയത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മക്കളെ ഇനിയെങ്ങാനും ഞാനിവിടെ നിന്നുപോയാൽ ഞാൻ മരണപ്പെട്ടു പോകുമേ. എന്തേ കാരണം? ചെറുപ്പക്കാരാ, ഹബീബിനോടുള്ള മഹബത്താണ് കാരണം. ഇത്രയും ദിവസമായിട്ട് മദീന ഭൂമിയിലേക്ക് വന്നതിൽ പിന്നെ ഞാൻ ചെരുപ്പ് ധരിച്ചിട്ടില്ല. മദീനയിലെ ചൂടറിയാത്തവരില്ലല്ലോ. ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ ഇമാം അബൂ ഹനീഫ തങ്ങൾ വാഹനത്തിൽ കയറിയിട്ടില്ല. അതുകൊണ്ടാണോ നിൽക്കാത്തത്? അല്ല, പിന്നെയും പറയുന്നു, ഇത്രയും ദിവസമായിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങിയിട്ടില്ല. 9 ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെയും പറയുന്നു, പോരാ, ഞാനിതുവരെ മലമൂത്ര വിസർജം ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മഹബത്തിനു പല കോലങ്ങളുണ്ട്. ആ കോലം പാവപ്പെട്ട നമുക്ക് പറഞ്ഞാൽ തിരിയില്ല. മഹബത്ത് അറിയണമെങ്കിൽ സ്നേഹിക്കാൻ കഴിയണം. നമുക്കവരെ കുറിച്ച് പറയാനേ കഴിയൂ, ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്തേ ഇമാം അബൂ ഹനീഫ തങ്ങൾ ചെരുപ്പ് ധരിക്കാത്തത്? മാർബിളിലൂടെ ചെരുപ്പിട്ട് ധരിച്ച് ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടന്ന് മസ്ജിദുൻ നബവിയുടെ 3 സ്റ്റെപ്പും നമ്മൾ ചെരുപ്പിട്ടാ കയറുന്നത്. എന്നിട്ട് ആ ചെരുപ്പ് പിടിച്ച് പള്ളിയുടെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. കുറ്റപ്പെടുത്തുകയല്ല, നമ്മുടെ സംവിധാനങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇമാം അബൂ ഹനീഫ തങ്ങൾ ഹറമിലല്ല, മദീന നാട്ടിലേക്ക് കയറിയാൽ എന്റെ ഹബീബ് കിടക്കുന്ന മണ്ണല്ലേ ഇത്? എന്റെ മുത്തുനബി കിടക്കുന്ന മണ്ണല്ലേ ഇത്? ഇവിടെ ഞാനെങ്ങനെ ചെരുപ്പിടാനാണ്? എന്റെ ചെരുപ്പെങ്ങനെ ഈ മണ്ണിൽ പതിക്കാനാണ്? ഞാനെങ്ങനെ വാഹനത്തിൽ കയറാനാണ്? അതുകൊണ്ട് 9 ദിവസമായി ചൂടുമണലിലൂടെ നടക്കുകയാണ്. ഇതുവരെ ചെരുപ്പ് ധരിച്ചില്ല, കഴിഞ്ഞില്ല. 9 ദിവസമായിട്ട് കടന്നുറങ്ങിയില്ല. കാരണം ഉറക്കമില്ലാത്തത് കൊണ്ടല്ല. ഞാനെങ്ങാനും ഉറങ്ങുമ്പോൾ അറിയാതെ എന്റെ കാല് തിരു ഹബീബിന്റെ ഉജ്റത്തു ശരീഫക്കു നേരെ, എന്റെ മുത്തുനബിയുടെ ആ റൗളാ ശരീഫിനു നേരെ എന്റെ കാലെങ്ങാനും വന്നുപോയാൽ, ഉറക്കത്തിൽ എന്റെ കാലെങ്ങാനും മുത്തുനബിക്ക് നേരെ നീണ്ടുപോയാൽ പിന്നെ ഞാനെന്തിനു കൊള്ളാനാണ്? അതുകൊണ്ട് ഹബീബ് കിടക്കുന്ന മണ്ണിൽ ഉറങ്ങാൻ വയ്യാ. എത്ര മഹാന്മാര് കട്ടിലിൽ കാലു കെട്ടിവെച്ചിട്ടുറങ്ങുന്നു. കാരണം എന്റെ ഹബീബിനു നേരെ എന്റെ കാല് നീണ്ടുകൂടാ. ഇപ്പോഴും മദീന പള്ളിയിൽ ലക്ഷങ്ങൾക്ക് നിസ്കരിക്കാനുള്ള വഴിമുകളിലുണ്ട്. പക്ഷേ ആ പള്ളിയുടെ മുകളിലേക്ക് കയറാത്തവരുണ്ട്. എന്റെ ഹബീബ് കിടക്കുന്ന മണ്ണിന് മുകളിൽ കയറാൻ വയ്യെന്ന ചിന്തയാണ്. അങ്ങനെ സൂക്ഷ്മത പുലർത്തുന്നവരുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയാണ്, ഇത്രയും ദിവസമായിട്ടു ഞാനിതുവരെ ഒന്നും ഉറങ്ങിയില്ല. കാരണം ഉറക്കത്തിലെങ്ങാനും എന്റെ ഹബീബിന്റെ എന്റെ നേരെ എന്റെ കാല് വന്നു പോകുമോ? പോരാ, ഇതുവരെ ഞാൻ മലമൂത്ര വിസർജം നടത്തിയിട്ടില്ല. ഇത് കറാമത്തിന്റെ ജീവിതമാണ്. കാരണം എന്റെ ഹബീബ് കിടക്കുന്ന മണ്ണിൽ എന്റെ വേസ്റ്റ് ഞാൻ എങ്ങനെ വിക്ഷേപിക്കാനാണ്? എനിക്ക് ചിന്തിക്കാൻ വയ്യാ. അതുകൊണ്ട് ഞാൻ ഇനി നാട്ടിലേക്ക് പോവുകയാണ്. അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മഹബ്ബത്ത് വെച്ച ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവരെ വഴിയാണ് സിറാത്തൽ മുസ്തഖീം. ആ ഇമാം അബൂ ഹനീഫ തങ്ങൾ തന്നെ പിൽക്കാലത്ത് ശത്രുക്കൾ ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോ, കൈ പിന്നിലേക്ക് കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോ, തന്റെ ഔറത്തിന്റെ ഭാഗത്ത് നിന്ന് ഡ്രസ് താഴാൻ തുടങ്ങിയപ്പോ, അതേ ചെറുപ്പക്കാരെ മടക്കി കുത്തി നടക്കുന്നവർ, മുട്ടിന് മുകളിലേക്കുള്ള ഷോർട്സും ധരിച്ച് നടക്കുന്നവര്, ചെറുപ്പക്കാരെ ഔറത്ത് മറക്കുന്നതിൽ സൂക്ഷ്മത പുലർത്താത്തവരെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശത്രുക്കൾ ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോ ശരീരത്തിൽ നിന്ന് ഔറത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഡ്രസ് ഇറങ്ങുമോന്ന് പേടിച്ച് കിലോമീറ്ററുകൾക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചുകൊണ്ട് സാധാരണ ചൊല്ലുന്ന സ്വലാത്താണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് നമുക്ക് ചെല്ലാൻ ഇജാസത്ത് തരുന്ന ദിക്റാണ്. അതേ സ്വാലിഹീങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്ന ദിക്റാണ്, സ്വലാത്താണ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് ഇമാം അബൂ ഹനീഫ തങ്ങളങ്ങ് ചൊല്ലിയിട്ട് അവിടന്ന് വിളിക്കുന്നു, നബിയേ, പോയ നബിയെ, അന്ത്യവിശ്രമം കൊള്ളുന്ന നബിയെ. ആ മുത്തുനബിയെ കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്ന് വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ഡ്രസ്സൊന്ന് ശരിയാക്കി തരുമോ നബിയേ? എന്റെ ഔറത്ത് മറ്റുള്ളവർ കാണും നബിയേ. മഹാന്മാര് രേഖപ്പെടുത്തുന്നു, മുത്തുനബി സഹായിക്കുന്നു, പടച്ചവനെ, സന്മാർഗികളുടെ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണത്. അവരാരാണ്? അൻഅമല്ലാഹു മിനൻ നബീന, എല്ലാ പ്രയാസങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അല്ലാഹനെ കുറിച്ചോർക്കുന്ന അമ്പിയാക്കളെ, അല്ലാഹനെ കുറിച്ചോർക്കുന്ന അമ്പിയാക്കളെ, നബിയെ വല്ലാതെ പ്രണയിച്ച് സുന്ദരമായ ജീവിതം നയിച്ച സുദ്ദീഖീങ്ങളെ, അതേ നബിയെ പ്രണയിച്ചുകൊണ്ട് ഇപ്പോഴും നമ്മളെ സഹായിക്കുമെന്ന് പഠിപ്പിച്ച സ്വാലിഹീങ്ങളെ, അവരുടെ വഴിയാണ്, ആ വഴിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രയാസമുള്ളവരൊക്കെ ഇരുന്നോളിട്ടു, ചെറുപ്പക്കാർ കുറച്ചൊക്കെ കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ, ഒരുപാട് പ്രയാസങ്ങൾ, ക്യാൻസർ രോഗികൾ പലപ്പോഴും പല സ്ഥലത്തു മുമ്പ് പറയുന്നതാണ്, ക്യാൻസർ രോഗം പടർന്ന് പന്തലിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറത്തെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഈ നിൽക്കുന്നവരിൽ തന്നെ പല രോഗങ്ങളുള്ളവരുണ്ടാകും, കുടുംബത്തിലുണ്ടാകും. അല്ലാഹു തആല എല്ലാം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ ഘട്ടത്തിലെ ഈ 2 ദിവസം വന്നപ്പോഴും വല്ലാതെ നമുക്ക് പലപ്പോഴും വളരെ വിഷമം തോന്നാറുണ്ട്. ഈ ഒരുപാട് സ്വാലിഹീങ്ങൾ, മുഅ്മിനീങ്ങളുടെ സ്നേഹം അതിന് നമ്മളൊക്കെ അർഹരാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. നേരത്തെ എന്തൊക്കെയോ നമ്മളെ കുറിച്ച് ഒരു ഇൻട്രാക്ഷൻ ഒക്കെ നേരത്തെ ആചാര്യ തോന്നുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാനാണ് പിന്നെ കുറിച്ചാണ് ഇപ്പോൾ പറയണത്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഏതായാലും ആ സ്നേഹം, നമ്മളോടുള്ള ഒരുപാട് ആലിമീങ്ങളോടുള്ള സ്നേഹം, അത് നമ്മൾ ഈ കെട്ടിയ തലപ്പാവ് നാളെ മറ്റന്നാളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ നന്നായി സഹായിക്കുന്നവരാകും. എങ്കിലും നിങ്ങളെ കൈ പിടിച്ച വർക്കത്തി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെ കയ്യിൽ കഴിയുന്ന സംഭാവനകൾ ചെയ്യണം. കൂട്ടത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടുന്ന് ഒന്ന് ചോദിക്കല്ല, പിരിവിന് വേണ്ടിയിട്ട് പറയല്ല. പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപ ചോദിക്കുമ്പോൾ 10, 100, 1000, 10,000, 100,000 നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ദർസിലേക്കും പള്ളിയുടെ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ തരുന്ന ആളുകളുണ്ട്. മർക്കസിൽ ചെന്നാൽ ഇവിടെ നമ്മളെ കൂടെ പഠിച്ച ഒരാളുകൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. നമുക്കറിയാം, പഠിക്കുന്ന സമയത്ത് അവിടുത്തെ ലൈബ്രറി എ സി ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് ആളുകൾ സഹായിച്ചു. അവർക്കൊക്കെ നമ്മൾ കൊടുത്ത വാക്ക് എല്ലാ വേദികളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. അതുപോലെ പാവപ്പെട്ട ഒരുപാട് ആളുകളെ വീട് പണിക്കൊക്കെ വേണ്ടി നമ്മളെ പ്രസംഗത്തിന്റെ ആകെ വരുമാനം അതാണ്. സ്വന്തമായിട്ട് ഇതുവരെ ആരോടൊന്നും ചോദിച്ചിട്ടില്ല. അല്ലാഹു മരണം വരെ സ്വന്തമായി ആവശ്യങ്ങൾക്ക് ഒരാളെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരു ഗതി നമുക്ക് ആർക്കും അല്ലാഹു തആല നൽകാതിരിക്കുമാറാവട്ടെ. അതോടൊപ്പം ഒരുപാട് ആളുകളെ സഹായിക്കാനുള്ള വഴിയും അവസരങ്ങളും അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചോദിക്കുമ്പോൾ തരുന്ന ആൾക്കടക്കം നമ്മൾ പറയുക നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തു നിന്നും ദോരക്കുമെന്നാണ്. അല്ലാഹു തആല നമ്മെ സഹായിക്കുന്ന, ദീനിനെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാശ് നടക്കുന്നത് തരാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, അതിലേക്കൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഈ സംരംഭത്തിലേക്ക്, ഇവിടുത്തെ വാളിലേക്ക്, ഈ മഹത്തായ പരിപാടിയിലേക്ക് നിങ്ങളൊക്കെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി സഹായിക്കണം. ഒരു സംഖ്യ മനസ്സിൽ കരുതണം. കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് തരാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടിക്ക് ക്ഷീണം പറ്റാത്ത രൂപത്തിൽ എന്തെങ്കിലും 5 രൂപയാണെങ്കിൽ അത് കഴിയുന്ന ആളുകളുണ്ടെങ്കിൽ അങ്ങനെ അത് വേറെ ഏൽപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ എല്ലാ വേദിയിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഒരു ഫാത്തിഹ മാത്രം ബഹുമാനപ്പെട്ട ഓക്കെ സൈനുദ്ദീൻ കുട്ടി, ഓക്കെ ഉസ്താദ്, ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദിന്റെ ആണ്ടിന്റെ മാസമാണ്. അതുപോലെ ഒരുപാട് സ്വാലിഹീങ്ങളായ ആളുകളുടെ ആണ്ടിന്റെ മാസമാണ്. അവർക്കൊക്കെ വേണ്ടി ഒരു ഫാത്തിഹ മാത്രം ഓതി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. ഇലാ ഹദറത്ത് റൂഹി നബിയിന വശഫീഇന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറത്തി അഹ്ലുൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين رب العالمين. നാല് ദിവസവും ഈ പരിപാടികളൊക്കെ ഓൺലൈനിൽ സംപ്രേഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെലവ് ഏറ്റെടുത്തിരിക്കുന്നത് മദീനയിലുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അല്ലാഹു തആല അത് ആരൊക്കെ കാണുന്നുണ്ട്, കാലാകാലം ഓൺലൈനിലാകുമ്പോൾ എപ്പോഴും ഇനി അടിച്ചു കൊടുത്താൽ എപ്പോഴും കിട്ടും. അപ്പോൾ അതൊക്കെ ആരൊക്കെ കാണുന്നുണ്ടോ അതിൻ്റെ ഓരോ സെക്കൻഡിൻ്റെയും എത്രയോ ഇരട്ടി പ്രതിഫലം അല്ലാഹു ആ ചെറുപ്പക്കാരനും അവരെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരുടെ അനുവാദത്തോടു കൂടി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അറിഞ്ഞ് അറിയാതെ രഹസ്യമായി പരസ്യമായി ചെറുത് വലുത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ട് റഹ്മാനേ. ഒന്നും നിന്നോടുള്ള ധിക്കാരം കൊണ്ട് ചെയ്തതല്ല, അവസരങ്ങൾ കടിമപ്പെട്ട് ഞങ്ങളിൽ നിന്ന് വന്നതാണ് അല്ലാഹ്. നീ ഗഫൂറുർ റഹീമാണ്. ഞങ്ങൾക്ക് പൊറുത്തു തന്നാൽ നിന്നെ ഒരാളും ചോദ്യം ചെയ്യില്ലല്ലോ റഹ്മാനെ. ഞങ്ങളെ ശിക്ഷിച്ചതുകൊണ്ട് ഇനി നിനക്കൊന്നും കിട്ടാനുമില്ലല്ലോ റഹ്മാനെ. യാ അല്ലാഹ്, നീ എങ്ങാനും ഞങ്ങളെ കൈയൊഴിഞ്ഞാൽ ചോദിക്കാൻ മറ്റൊരു ഇലാഹില്ല അല്ലാഹ്. നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ റഹ്മാനെ. നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മമാർ, വല്യുപ്പ വല്യുമ്മമാർ പലരും ഇന്ന് ആറടി മണ്ണിന്റെ ചുവട്ടിലാണ്. ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, പ്രസ്ഥാന ബന്ധുക്കൾ, അവരെ സ്നേഹിച്ചവർ, അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുത്തവർ, ഞങ്ങളെ കണ്ടാൽ സ്നേഹത്തോടെ പുഞ്ചിരിച്ചിരുന്നവർ, വസ്ത്രം തന്നവർ, ഭക്ഷണം തന്നവർ. റബ്ബേ, ഞങ്ങൾ ചോദിക്കുമ്പോൾ ഇല്ലായ്മയുടെ സമയത്തും നാണയത്തുട്ടുകൾ തന്ന് ഞങ്ങളെ സഹായിച്ചവർ. യാ അല്ലാഹ്, തിരിച്ചു കൊടുക്കാൻ പ്രാർത്ഥനയല്ലാതെ ഒന്നും ഞങ്ങളെ കരങ്ങളിലില്ല. നീ അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങൾ കയ്യിലേക്ക് കാഷ്ടിച്ചപ്പോൾ, മൂത്രിച്ചപ്പോൾ, ഛർദിച്ചപ്പോൾ ഞങ്ങളെ കവിളോട് ചേർത്ത് പിടിച്ച് ചുംബനം തന്ന് പോറ്റി വളർത്തിയ ഉപ്പ ഉമ്മമാർ, വല്യുപ്പ വല്യുമ്മമാർ തിരിച്ചു കൊടുക്കാനൊന്നും ഞങ്ങളെ കയ്യിലില്ല റബ്ബേ. പാവങ്ങളാണ്, നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഖബറിലേക്ക് സ്വർഗീയ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. സ്വർഗീയമായ ഫിറാശ് വിരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവസാനം അവരെയും ഞങ്ങളെയും നിന്റെ സുഖലോക സ്വർഗത്തിൽ നീയൊന്ന് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനേ. യാ അല്ലാഹ്, പാവങ്ങളായ ഞങ്ങളിൽ തലവേദന മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. യാ ഷാഫി യാ കാഫി യാ മുഅഫി യാ ദൽ ജലാലി വൽ ഇക്റാം. റബ്ബേ, ക്യാൻസർ വന്ന് രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുക്കപ്പെട്ടവരുണ്ട്, കൈകാലുകൾ മുറിക്കപ്പെട്ടവരുണ്ട്. റബ്ബേ, നാവിന് ക്യാൻസർ വന്ന് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന, ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് ഇറക്കാൻ കഴിയാത്ത പാവങ്ങളുണ്ട് അല്ലാഹ്. റബ്ബേ, ശരീരത്തിൽ പച്ച ശരീരത്തിൽ പുഴുക്കളരിക്കുന്ന ക്യാൻസർ രോഗികളുണ്ട് റഹ്മാനേ. റബ്ബേ, നീ ഞങ്ങൾക്ക് തന്ന നിഅ്മത്തുകൾ അവരെ കാണുമ്പോഴാണ് ഞങ്ങൾക്കറിയുന്നത്. നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. നീ അവർക്ക് ശിഫ കൊടുക്കണേ അല്ലാഹ്. നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നിന്റെ ഖളാഇൽ അവർക്ക് ഖൈർ മരണമാണെങ്കിൽ നല്ല ഈമാനോടെ നീ അവരെയും ഞങ്ങളെയും തിരിച്ചു വിളിക്കണേ റഹ്മാനേ. റബ്ബേ, പാവപ്പെട്ട ഞങ്ങൾക്ക് അത്തരമൊരു രോഗവും നീ നൽകല്ലേ റഹ്മാനേ. ഞങ്ങളെ കാഷ്ടവും മൂത്രവും മറ്റൊരാൾ വൃത്തിയാക്കേണ്ട രൂപത്തിലുള്ള രോഗം തന്നു ഒരു ദിവസം പോലും ഞങ്ങളെ കിടത്തല്ലേ റബ്ബേ. ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാഹ്. നാണം കെടുത്തല്ലേ അല്ലാഹ്. സ്വന്തം മക്കള് ഇതൊന്നും മരിച്ചു കിട്ടിയാലെന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ ഞങ്ങളെ മക്കൾക്കോ ഭാര്യമാർക്കോ കുടുംബത്തിനോ ഞങ്ങളൊരു ഭാരമാക്കല്ലേ അല്ലാഹ്. അങ്ങനത്തെ രോഗം തന്ന് ഞങ്ങളെ വഷളാക്കല്ലേ അല്ലാഹ്. നാണം കെടുത്തല്ലേ അല്ലാഹ്. മരണം ഖൈറാകുമ്പോ നല്ല സമയത്ത് ഇസ്സത്തോടെ ഈമാനോടെ തിരിച്ചു വിളിക്കണേ അല്ലാഹ്. പടച്ചറബേ, വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നൂറുകണക്കിന് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. അല്ലാഹ് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാവങ്ങളാണെങ്കിലും നിന്റെ മുഅ്മിനീങ്ങളായ ഒരുപാട് ഉമ്മമാരുപ്പമാരുണ്ട്, ചെറിയ മർഫൂൽ കലമിങ്ങളായ ചെറിയ മക്കളുണ്ട്. അവരെ ബറക്കത്ത് കൊണ്ട് മക്കളെ കൊടുക്കണേ അല്ലാഹ്, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉമ്മയും വാപ്പയും ഇല്ലാതെ ആദൻ നബിയെ പടച്ചവൻ നീയാണല്ലോ റബ്ബേ, വാപ്പയില്ലാതെ ഈസാ നബിയെ പടച്ചവൻ നീയാണല്ലോ റബ്ബേ, ഇബ്രാഹിം നബിക്ക് വാർദ്ധക്യ സമയത്ത് ഒരുപാട് മക്കളെ കൊടുത്തവൻ നീയാണല്ലോ റബ്ബേ, 120 വയസ്സുള്ള സക്കരിയാ നബിക്ക് 98 വയസ്സുള്ള ഭാര്യയിൽ യഹ്യാ നബി എന്ന പ്രവാചക പുത്രനെ കൊടുത്തവൻ നീയാണല്ലോ റബ്ബേ. നിനക്ക് കഴിയാത്ത ഒന്നുമില്ല അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്, ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ കൊടുക്കണേ അല്ലാഹ്, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ കൊടുക്കണേ അല്ലാഹ്. നീ തന്ന മക്കളിലാണ് ഞങ്ങളെ പ്രതീക്ഷ, നീ നന്നാക്കണേ അല്ലാഹ്. കള്ളുകുടിയന്മാരായ മക്കളെ തരല്ലേ റബ്ബേ, പെൺപിടിയന്മാരായ മക്കളെ തരല്ലേ അല്ലാഹ്. മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കളിലും പ്രചാരകരിലും അതിന്റെ വിതരണക്കാരിലും പെടുത്തല്ലേ അല്ലാഹ്. എവിടെയെങ്കിലും ലക്കടിച്ച് വീണ് കിടക്കുന്നു എന്ന് കേൾക്കേണ്ടൊരു ഗതി തരല്ലേ അല്ലാഹ്. മക്കളെ കൊണ്ട് ഞങ്ങളെ വശളാക്കല്ലേ അല്ലാഹ്, നാണം കെടുത്തല്ലേ അല്ലാഹ്, ഭീകരവാദികളാക്കല്ലേ അല്ലാഹ്, തീവ്രവാദികളാക്കല്ലേ അല്ലാഹ്, പുത്തനാശയക്കാരിൽ പെടുത്തല്ലേ റബ്ബേ. ഞങ്ങള് മരിച്ചാൽ മൃഗങ്ങളെ കുടിച്ചു മൂടും പോലെ ഒരു കുഴിവെട്ടി അതിലേക്ക് ഇട്ടുപോരുന്ന, പിന്നെ ഞങ്ങളെ കബറിന്റെ അടുക്കലേക്ക് വരാത്ത മക്കളെ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ, ഞങ്ങളെ സന്താന പരമ്പരയിൽ നൽകല്ലേ അല്ലാഹ്. പുത്തനാശയത്തിന്റെ ഒരു വിത്തും ഞങ്ങളെ കുടുംബത്തിന് നൽകല്ലേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളെ പെൺമക്കള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അകത്ത് കയറും വരെ ഞങ്ങളെ ഉള്ളിൽ തീയാണ് അല്ലാഹ്. നന്മയിൽ സുബൂത്താക്കണേ അല്ലാഹ്, വേണ്ടാത്തൊരു ചിന്തയും നൽകല്ലേ അല്ലാഹ്, അനാവശ്യമായ കൂട്ടുകെട്ടുകൾ നൽകല്ലേ അല്ലാഹ്, വേണ്ടാത്ത ദുർചിന്തകൾ നൽകല്ലേ അല്ലാഹ്, അനാവശ്യമായ സ്നേഹബന്ധങ്ങൾ നൽകല്ലേ അല്ലാഹ്. അവരെ കൊണ്ട് ഞങ്ങളെ കുടുംബത്തിനും ദീനിനും ചീത്തപ്പേരുണ്ടാക്കല്ലേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് നല്ല സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്, ലാഹിഖായ ഇണകളെ നൽകണേ അല്ലാഹ്. ഒരു മാതാപിതാക്കളെയും നീ വിഷമിപ്പിക്കല്ലേ അല്ലാഹ്. റബ്ബേ, സമ്പത്തില്ല വീടില്ല പല പ്രയാസങ്ങളെ കൊണ്ട് വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. റബ്ബേ, നീ വഴി തുറന്നു കൊടുക്കണേ അല്ലാഹ്, നീ ഫത്താഹാണ് ഫത്ഹു നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാർക്ക് ദീനും ദുനിയാവും സംരക്ഷിക്കാൻ പറ്റിയ നല്ല ഇണകളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട പൊന്നുപ്പമാരെ പൊന്നുമ്മമാരെ ഞങ്ങളെ മരണം വരെ പൊന്നുപോലെ നോക്കുന്ന മക്കളെ ഭാര്യമാരാക്കണേ അല്ലാഹ്. അവരെ കാൽച്ചുവട്ടിലുള്ള സ്വർഗം അവരെ സ്നേഹിച്ചു വാങ്ങാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളെ ഉപ്പ ഉമ്മമാരെ കാൽച്ചുവട്ടിലുള്ള സ്വർഗം ഞങ്ങൾക്ക് വാങ്ങാനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അവരെ കുരുത്തക്കേട് സമ്പാദിക്കുന്ന വാക്കോ ചിന്തയോ പ്രവൃത്തിയോ നീക്കങ്ങളോ ഞങ്ങളിൽ നിന്നോ ഞങ്ങളെ മക്കളിൽ നിന്നോ ഞങ്ങളെ ഇണകളിൽ നിന്നോ നൽകല്ലേ റബ്ബേ. റഹ്മാനായ അല്ലാഹ്, ലക്ഷങ്ങൾ കടമുള്ളവരുണ്ട്, വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാഹ്. നിന്റെ ഖജനാവ് വിശാലമാണ്, നീ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളൊക്കെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടി കുറെ കടം വാങ്ങിയിട്ടുണ്ട്. നിന്നെ കണ്ടുകൊണ്ടാണ് നീ വീട്ടാനുള്ള വഴി തുറന്നു തരണേ അല്ലാഹ്. മരിച്ചു കിടക്കുമ്പോൾ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ഒരു ഭാരമാക്കല്ലേ അല്ലാഹ്. ഇവന്റെ കടം ആരേറ്റെടുക്കുമെന്ന് ചോദിച്ച് കുടുംബക്കാര് ഞങ്ങളെ കൊണ്ട് കുടുങ്ങുന്നൊരവസ്ഥ തരല്ലേ അല്ലാഹ്. മരിക്കുമ്പോൾ ഒറ്റ രൂപ പോലും കടം ബാക്കിയാക്കല്ലേ റബ്ബേ. കടമുള്ളവരെ പേര് റഹ്മത്തുൽ ആലമീനായ മുത്ത് നബി പോലും മയ്യിത്ത് നിസ്കരിച്ചിട്ടില്ലെന്ന് ഞങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. കടക്കാരാക്കല്ലേ റബ്ബേ, അല്ലാഹ് മരിക്കുന്നതിന് മുൻപ് ഞങ്ങളെ മക്കത്തുൽ മുക്കറമയിൽ ചെന്ന് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നല്ല ഇഖ്ലാസോടെ ആത്മാർത്ഥമായി തഖ്വയോടെ നിർവഹിച്ചു മടങ്ങാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ദൂറാക്കല്ലേ അല്ലാഹ്, കേവലം ദൂറാക്കുന്ന ഹജ്ജുംറകളിൽ ഞങ്ങളെ ഹജ്ജുംറകളെ പെടുത്തല്ലേ അല്ലാഹ്. റബ്ബേ, നിന്റെ ഹബീബായ ഞങ്ങളെ നേതാവായ മുത്ത് നബിയാണ് ഞങ്ങളെ പ്രതീക്ഷ, അവരടുക്കൽ ഞങ്ങളെ എത്തിച്ചു തരണേ റബ്ബേ. ഒരുപാട് തവണ മുത്ത് നബിയുടെ ചാരച്ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നൊരുപാട് തവണ സലാം പറയാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ. ആ ഹബീബിന്റെ പുന്നാര മുഖം ഞങ്ങൾക്ക് ഒരുപാട് തവണ നീ കാണിച്ചു തരണേ റഹ്മാനേ. അവരത്തെ മുഖം കാണിച്ചു തരണേ റഹ്മാനേ. ത്വാഹിറായ അവിടത്തേക്ക് കടക്കാൻ പറ്റിയ നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണേ റബ്ബേ. നീ ഞങ്ങളെ മനസ്സൊന്ന് വൃത്തിയാക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ ശിഷ്യന്മാരെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാരെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, വീടില്ലാത്തവർക്ക് ലാഹിക്കായ വീട് നൽകണേ അല്ലാഹ്. വീട് പണി ആരംഭിച്ചവർക്ക് പൂർത്തിയാക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. പ്രവാസികൾ ഓരോ ദിവസവും വലിയ പ്രതിസന്ധിയിലാണ് റബ്ബേ, നീ ഫത്ഹ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ദീനീ സംരംഭങ്ങളുടെ ഒക്കെ നെടും തൂണുകളാണവർ. നീ അവരെ മുഴുവൻ നാട്ടിലേക്ക് അയച്ചാൽ നീയാണ് റിസ്ക് തരുന്നവൻ, ഞങ്ങൾക്കറിയാം. എങ്കിലും നീ ഞങ്ങൾക്ക് തന്നൊരു സബബാണ്, ആ സബബ് നീ എടുത്തു കളയല്ലേ റഹ്മാനേ. ഞങ്ങള് കാണിച്ച നന്ദി കേടിനു പകരം നീ ഞങ്ങൾക്ക് തന്ന നിഅ്മത്ത് തിരിച്ചെടുക്കല്ലേ അല്ലാഹ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ൊക്കെ നീ നല്ല ജോലി നൽകണേ അല്ലാഹ്. ഉള്ള ജോലിയിൽ നീ സ്ഥിരത നൽകണേ അല്ലാഹ്, ഫത്ഹ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ അറേബ്യൻ രാജ്യങ്ങളൊക്കെ സമാധാനം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പോലത്തെ മുഅ്മിനീങ്ങൾ മുസ്ലിമീങ്ങളായ സിറിയക്കാർ ഓരോ ദിവസവും മരിച്ചു വീഴുകയാണ് റബ്ബേ, നീ സമാധാനം നൽകണേ അല്ലാഹ്. നീ സമാധാനം നൽകണേ റബ്ബേ. മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലും ഞങ്ങളെ പ്രവാസികൾക്കൊക്കെ നീ സമാധാനം കൊടുക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ. എല്ലാത്തിലും ഉപരി മുഅ്മിനായി ജീവിച്ച് അവസാനം കാഫിറായി ലോകത്തിൽ നിന്ന് യാത്ര പറയേണ്ടൊരു ഗതി ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. ഞങ്ങളെ ഈമാൻ നഷ്ടപ്പെടുന്നൊരു പ്രയാസകരമായ ഘട്ടം ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനേ. മരണം ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ്. ആ മരണം റോഡുകളിൽ നിന്ന് വടിച്ചെടുക്കേണ്ട ആക്സിഡന്റ് മരണങ്ങളാക്കല്ലേ റബ്ബേ. കൈകാലുകളൊക്കെ ചതഞ്ഞുപോയി കിടക്കേണ്ട ഒരു ഗതി ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. നിന്റെ ബദരീങ്ങളെ കാവല് ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. മരിച്ചാൽ കീറി മുറിക്കേണ്ട മരണം തരല്ലേ അല്ലാഹ്. മരണം ഖൈറാകുമ്പോ ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ഏറ്റവും നല്ല വാചകമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ഉറക്കെ ഉറക്കെ ഉച്ചരിച്ച് ഏറ്റവും നല്ലവരിൽ നല്ലവരായ തിരുഹബീബ് സാദിഖുൽ മസ്തൂഖ് മുജ്ഹറുൽ ഹതം മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുത്തെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ടേ ഏറ്റവും നല്ല സ്ഥലമായ സ്വർഗം കണ്ടേ നല്ലവരിൽപ്പെട്ട മലക്കുകൾ അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, പേടിക്കണ്ട മുഷിപ്പാവണ്ടാന്ന് താരാട്ടു പാട്ടുപാടി ഞങ്ങളെ ആത്മാവ് കൊണ്ടുപോകുമ്പോ മലക്കുകളൊക്കെ ഇതിലെ കൊണ്ടുപോ ഇതിലെ കൊണ്ടുപോ എന്ന് പറഞ്ഞു ഞങ്ങളെ ആത്മാവൊന്ന് തൊടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വാനലോകം മുഴുക്കെ തുറക്കപ്പെടുന്ന നല്ല സ്വാലിഹീങ്ങളെ മരണം റബ്ബേ ഞങ്ങൾക്കും തരണേ അല്ലാ. ചോദിക്കാൻ ഒരു യോഗ്യതയുമില്ലെങ്കിലും ഞങ്ങൾ നിന്റെ മഹാന്മാരെ സ്നേഹിക്കുന്നുണ്ട് റബ്ബേ, അവരെ ബർക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് തരണേ അല്ലാ. നേരെ മറിച്ച് ഞങ്ങൾ ആത്മാവ് കൊണ്ടുപോകുമ്പോ അല്ലാ മലക്കുകളൊക്കെ പൊത്തിപ്പിടിച്ച് വാനലോകത്തിലെ കവാടങ്ങളൊക്കെ അടക്കപ്പെട്ട് ഇതിലെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന ദുർമാർഗികളുടെ മരണം ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ആ സമയത്തും തരണേ റഹ്മാനേ. വേറെ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ല, ആകെ നിന്റെ റഹ്മത്തും നിന്റെ ഹബീബിന്റെ റഹ്മത്തുമാണ് ഞങ്ങൾക്കുള്ളത്. നീ രണ്ടും ഞങ്ങൾക്ക് തരണേ അല്ലാ, നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.